السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ തർബിയത്തിനെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്, മക്കളെ വളർത്തുന്നതിനെ കുറിച്ച്. മക്കളെ വളർത്തുന്നതിനാവശ്യമായ തർബിയത്ത്, ആ തർബിയത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ, അതിൽ തർബിയത്തുൽ ഈമാനിയ, വിശ്വാസപരമായ തർബിയത്ത്, അത്തർബിയത്തുൽ ഇബാദിയ, ആരാധനാപരമായ തർബിയത്ത്, അത്തർബിയത്തുൽ അഖ്ലാഖിയ, സ്വഭാവപരമായ തർബിയത്ത്, അത്തർബിയത്തുൽ നഫ്സിയ, മാനസികമായ തർബിയത്ത്, അത്തർബിയത്തുൽ ഇജ്തിമാഇയ, സാമൂഹ്യമായ തർബിയത്ത്, അത്തർബിയത്തുൽ ഇൽമിയ, വൈജ്ഞാനികമായ തർബിയത്ത്. ഇങ്ങനെ തർബിയത്തുകളെ പണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ തർബിയത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നല്ല സന്താനത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ തർബിയത്തുൽ ഈമാനിയ, വിശ്വാസപരമായ തർബിയത്ത് നാം വിശദീകരിച്ചു. അത്തർബിയത്തുൽ ഇബാദിയ, ആരാധനാപരമായ തർബിയത്താണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞു തുടങ്ങിയത്. ആരാധനാപരമായ തർബിയത്തിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരാധന എന്ന നിലക്ക് നമസ്കാരത്തെ എങ്ങനെ മക്കളിലുണ്ടാക്കാം, എങ്ങനെയാണ് ഇസ്ലാമികമായ ആരാധനകൾ ഈ പുതിയ ലോകക്രമത്തിനിടയിൽ നാം നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കും, നമുക്ക് ചുറ്റുഭാഗവുമുള്ള എല്ലാം നമുക്കെതിരാണ്. നാം വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഇസ്ലാമികമായ തർബിയത്തിനെതിരാണ്. ഈ ഒരു ഘട്ടത്തിൽ നാം എങ്ങനെ ഈ ഒരു തർബിയത്ത് മക്കളിൽ ഉണ്ടാക്കാൻ നമുക്കെങ്ങനെ സാധിക്കും, ഇതൊരു വലിയ പ്രയാസകരമായ വിഷയമാണ്. ഇന്നത്തെ രക്ഷിതാക്കളിൽ ഭൂരിഭാഗവും ആവലാതി പറയുന്ന ഒരു കാര്യവും അതാണ്.
ജനിക്കുമ്പോൾ കുട്ടികളെ നല്ല പേരിട്ടും നല്ല ഭക്ഷണം കൊടുത്തും ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ നടത്തിയും വളർത്തിയെടുത്തെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടെ നാം മനസ്സിലാക്കി, ഈ ഒരു തർബിയത്ത്, ആരാധനാപരമായ ഒരു തർബിയത്ത് മക്കളിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. ആ കൂട്ടത്തിൽ നാം അറിഞ്ഞ ഒരു കാര്യമാണ്, ഇത് ഭയങ്കര പ്രയാസകരമായ ഒരു സംഗതിയാണ്, വലിയ പ്രയാസമുള്ള ഒരു വിഷയമാണിത്. എങ്ങനെ നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ കഴിയുമെന്നതാണ് ഇനി നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രയാസത്തെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? നമ്മുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാം, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, സാഹചര്യങ്ങൾ, വിദ്യാലയങ്ങൾ, കലാശാലകൾ, മീഡിയകൾ, ഇനി എന്തൊക്കെ പറയാനുണ്ടോ, എല്ലാം നാം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ആരാധനാപരമായ തർബിയത്തിനെ വളർത്തിയെടുക്കുന്നതിന് വിരുദ്ധം, അതിനെ തകർക്കുന്ന, അതിൽ നിന്ന് നമ്മെയും നമ്മുടെ മക്കളെയുമൊക്കെ വലിച്ചിഴച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു തരം ശക്തമായ രൂപത്തിലുള്ള സാംസ്കാരിക അധിനിവേശമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ഇതൊക്കെ സഹിച്ച്, ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച്, ഈ ഒരു അന്തരീക്ഷത്തോട് മല്ലടിച്ച്, ഒഴുക്കിനെതിരെ എങ്ങനെ നമ്മുടെ ഈ ചെറിയ കുട്ടികളെ നാം തുഴയിപ്പിക്കും. ചെറിയ കുരുന്നുകളാണല്ലോ. ഈ കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ഒഴുക്കിനനുസരിച്ച് തുഴയാനേ അവർക്ക് അറിയൂ, ഒഴുക്കിനനുസരിച്ച് ഒഴുകാനേ അറിയൂ. എങ്ങനെ നാം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ അധ്വാനം, ഈ ഒരു പ്രയാസം, ഈ ഒരു രംഗത്ത് നമുക്ക് എങ്ങനെ സഹിക്കാനാകും? ഇതിൽ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം, നാം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യ മനസ്സിനെയാണ് എന്നതാണ്. മനുഷ്യ മനസ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യൻ വളരെ കരുതലോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ, ഞാൻ പ്രസവിച്ചതല്ലേ, ഞാൻ വളർത്തിയതല്ലേ, എൻ്റെ ചെലവിലല്ലേ, എൻ്റെ വീട്ടിലല്ലേ എന്നൊന്നും ചോദിച്ച് ഇഷ്ടമുള്ളതുപോലെ. ഒരു മാവ് കുഴക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയും കുഴക്കാം. മാവ് കുഴക്കുമ്പോൾ അതേത് രൂപത്തിലും കുഴക്കാം. പക്ഷേ ഇപ്പം കുഴക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ മനസ്സിനെയാണ്. അത് കുരുന്നുകളുടെ മനസ്സാണ്. ഇഷ്ടമുള്ള രൂപത്തിൽ അത് കുഴച്ചുകൂടാം. എന്നാലോ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു പത്തിരിയും പപ്പടവും ഒക്കെ ആക്കി ഇതിനെ മാറ്റണം. മാറ്റാതിരുന്നാൽ നമ്മുടെ ഈ സാംസ്കാരിക പാരമ്പര്യവും മതപരമായ നമ്മുടെ ഈ വളർത്തിയെടുത്ത ഒക്കെ തകർന്നു പോകും. അപ്പോൾ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പത്തിരിയും പപ്പടവും ഒക്കെ ആക്കി ഇതിനെ മാറ്റുമ്പോണം. എന്നാലോ ഒരു സൂക്ഷ്മതയോടുകൂടി കുഴച്ചൊക്കെ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യം, ഇതിൽ വളരെ പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊരു ജിഹാദാണ്. ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ അടിയും കുത്തും കല്ലും കേസും ഒക്കെ അല്ലേ പരിചയമുള്ളൂ. ഇതാണ്, ഇതൊരു വലിയ ജിഹാദാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടുകൂടി, ജിഹാദ് എന്ന് പറയുമ്പം അങ്ങേയറ്റത്തെ ക്ഷമ വേണം, അങ്ങേയറ്റത്തെ അധ്വാനം വേണം. എന്തും സഹിക്കാനുള്ള, മരിക്കാനുള്ള തയ്യാറെടുപ്പാണല്ലോ ജിഹാദ്. അതേമാതിരി എന്തും സഹിക്കാനുള്ള, എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ, എൻ്റെ മക്കളെ ഈ ഒരു ഇബാദത്തിലുള്ള തർബിയത്തിലേക്ക് എത്തിക്കാൻ ഞാൻ എന്ത് തരം അധ്വാനത്തിനും തയ്യാറാണ് എന്ന രൂപത്തിലുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി വേണം നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ പണി നമ്മൾ നേരത്തെ തുടങ്ങണം, വളരെ നേരത്തെ തുടങ്ങണം. ഒന്നാമത്തെ കാര്യം അതാണ്. ഇപ്പം നിസ്കാരമാണെങ്കിൽ അത് 10 വയസ്സാകുമ്പോഴല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചാൽ, ആ 10-ാമത്തെ വയസ്സിലേക്ക് നിർത്തരുത്, നേരത്തെ തുടങ്ങണം. നേരത്തെ തുടങ്ങിയാൽ അത് എളുപ്പമാകും. അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കുക. നേരത്തെ എപ്പോഴാണോ അത് തുടങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ അത് തുടങ്ങാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കുട്ടി മുതൽ തന്നെ അത് തുടങ്ങും.
ചിലപ്പോൾ ഈ ഒന്നാമത്തെ മകൻ അല്ലെ മക്കൾ എന്നൊക്കെ മക്കളിൽ ഒന്നാമത്തേതാവുമ്പോൾ കുറച്ചൊരു പിന്നെ എന്താണ് ഒരു ഒരു ആദ്യത്തെ കുട്ടി എന്നുള്ള നിലക്കൊരു കൊഞ്ചിക്കലും ഒരു ഇതൊക്കെ ഉണ്ടാവും. ഈ വിഷയത്തിൽ അത് വേണ്ട, ഒന്നാമത്തെ കുട്ടി മുതൽ തുടങ്ങണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ മൂത്തതിനെ കണ്ടാണ് ഇനി താഴെ വരുന്നതൊക്കെ എന്താകുക, ജീവിക്കുക, പരിശീലിക്കുക. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങണം. രണ്ട്, മൂന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വല്ലാത്ത ജിഹാദാണ്. അപ്പോൾ ഈ ജിഹാദിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന വിചാരത്തോടുകൂടി ആഗ്രഹത്തോടു കൂടിയായിരിക്കണം ഈ പണി നടത്തേണ്ടത്. നാട്ടുകാർ പറഞ്ഞു വിചാരിച്ചല്ല, അല്ലെങ്കിൽ നമ്മളെ തറവാട്ടിലുള്ള എന്നാളെ മോനല്ലേ ഒന്ന് നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ, അതല്ല. അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഈ പണിക്ക് പ്രതിഫലം കിട്ടണം, എൻ്റെ മക്കളെ ഇസ്ലാമികമായ ആരാധനാ രീതി പരിശീലിപ്പിച്ചത് കൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടണം. അതെങ്ങനത്തെ പ്രതിഫലം? സാധാരണ പ്രതിഫലത്തെക്കുറിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ദഅ ഇലാ ഹുദാ കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ തബിഅഹു. ഒരാളെ ഒരാൾ നല്ല മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ചവൻ വന്നാൽ ആ ക്ഷണം സ്വീകരിച്ചതുപോലെ ഇവന് ഉള്ളതുപോലെയുള്ള പ്രതിഫലം ക്ഷണിച്ചവനുമുണ്ട്. ലാ യൻഖസു മിൻ ഉജൂരിഹിം ഷൈ, അവരുടെ ഒന്നും പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ. കുറച്ചിട്ടല്ല പണിയെടുത്തവൻ്റെ, കുറച്ചിട്ടല്ല കമ്മീഷൻ കൊടുക്കുക. അള്ളാഹു നടത്തും. സാധാരണ സംഭവമാണ് ഇത്. മക്കളിലാകുമ്പോഴോ? മക്കളിലാകുമ്പോൾ എത്രയോ ഭയങ്കരമായ എഹ്തിസാബ്, പ്രതിഫലം കിട്ടാനുണ്ട്. പ്രതിഫലമല്ല, ഭയങ്കരമായ ഗുണം കിട്ടാനുണ്ട്. കാരണങ്ങൾ ആലോചിച്ച് നോക്കൂ. മക്കളെ ഈ രൂപത്തിലൊരു തർബിയത്തിലൂടെ വളർത്തിയെടുത്താലുള്ള ദീർഘമായ ഫലം അത് അവസാനിക്കാത്തതാണ്, അവസാനിക്കാത്തതാണ്. വലുതൻ സാലിഹുൻ യദ്ഉ ലഹു എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. മരണശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു നല്ല കുട്ടി ആ കുട്ടീനെ ഉണ്ടാക്കണമെങ്കിൽ ഇബാദത്തിലുള്ള തർബിയത്തിലൂടെ മാത്രമേ ആ കുട്ടീനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി റബ്ബി ഗഫിർലി വലിവാലിദയ്യ വറബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് മനസ്സ് കത്തി പ്രാർത്ഥിക്കാവുന്ന ഒരു മക്കൾ, ഒരു കുഞ്ഞ്, ഒരു മകൻ, ഒരു മകൾ അല്ലേ? മരണപ്പെട്ടു പോയാൽ, മരിച്ചു പോയാൽ വീട്ടിൽ നിന്നങ്ങോട്ട് നമ്മളെ മയ്യത്തെടുത്തോടുകൂടി ഇനി മാസലാമ എന്ന് പറയുന്നതിന് പകരം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ കബറിൻ്റെ അടുത്തൊന്ന് വന്നതിൻ്റെ ഉപ്പാൻ്റെ കബറാകുന്നു. പടച്ചവനെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, ഉപ്പാൻ്റെ കബറ് വിശാലമാക്കി കൊടുക്കണം, സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ ഇതിലേക്ക് തുറന്നു കൊടുക്കണം എന്നൊക്കെ ആ കബറിൻ്റെ അടുത്ത് വന്ന് നിന്ന് ദുആ ചെയ്യാവുന്ന ഒരു മകൻ ആലോചിച്ച് നോക്കും. അത് വലുതാണ്. അപ്പം മക്കളെ ഇതിലേക്ക് എത്തിച്ചാൽ അതിനുള്ള പ്രതിഫലം വളരെ വലുതാണ്. നമുക്ക് അനുഭവിക്കാനുള്ളതാകട്ടെ അതിനേക്കാൾ വലുതാണ്. അപ്പം അത് നമ്മളെ മനസ്സിലുണ്ടാകണം. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പണി നമ്മൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായ സംഗതി അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം. വേറെ ഒന്നും ആഗ്രഹം അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കണം. നാലാമത്തേത് അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയായിരിക്കണം. അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിക്ക് വേണ്ടി നാം ഈ പണി ചെയ്താൽ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ്. വല്ലദീന ജാഹദു ഫീനാ, നമ്മുടെ വിഷയത്തിൽ ഒരാൾ ജിഹാദിന് ഒരുങ്ങിയാൽ. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജിഹാദാണ്, ഭയങ്കര ജിഹാദാണ്. മക്കളെ മുസ്ലിമാക്കി വളർത്തുക എന്നുള്ളത് ഭയങ്കര ജിഹാദാണ്. സാധാരണ ജിഹാദൊന്നുമല്ല. മക്കളെ എൻജിനീയറും ഡോക്ടറൊന്നും ആക്കാൻ വല്ലാത്ത, അതിന് നമ്മൾ ദുനിയാവിൽ ബുദ്ധിമുട്ടിയാൽ മതി. നമ്മളൊക്കെ മനസ്സിലുള്ളത് അത് തന്നെയാണ്, എന്ത് എൻജിനീയറും ഡോക്ടറും ഒക്കെ ആക്കാനാണ് പ്രയാസം. അല്ല, പ്രയാസം ഇതിനാണ്. വല്ലദീന ജാഹദൂഫീന, അങ്ങനെ നാം ആ ജിഹാദിന് തയ്യാറായാൽ അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ് ലനഹ്ദിയന്നഹും സുബുലന, അവരുടെ മാർഗത്തെ നാം അവർക്ക് എളുപ്പമാക്കി ആ വ്യക്തമാക്കി അവരെ സ്വീകാര്യയോഗ്യമാക്കി കൊടുക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. എപ്പോഴൊക്കെ നമ്മുടെ ഈ മനസ്സിലുള്ള കരുത്ത് ചോർന്നു പോകുന്നുവോ അതിനനുസരിച്ച് എന്താവും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള അകലവും കൂടും. നമ്മൾ മനസ്സിലാക്കണം മനക്കരുത്ത്. ഇതിലെ ജിഹാദിന് ആവശ്യം അതാണല്ലോ, ആ മനക്കരുത്ത്. എൻ്റെ മക്കൾ അങ്ങനെ ആക്കണം എന്നതിലുള്ള മനക്കരുത്ത് ഒരു മനുഷ്യന് എവിടെ ചോർന്നു പോകുന്നുവോ അവിടെ അവൻ പരാജയപ്പെടും. അവിടാണ് തുടങ്ങിയ പലരും പരാജയപ്പെട്ടത്. എൻ്റെ മക്കൾ നിസ്കരിക്കുന്നില്ല എന്നൊക്കെ എപ്പോഴും വലിയ ആൾക്കാരൊക്കെ അവലാതി പറയാറുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ മനക്കരുത്ത് ചോർന്നു പോയത്, അവർ ചെയ്യേണ്ട ചില പണികളുണ്ടായിരുന്നു അത് ചെയ്തില്ല. അതെന്താ നമ്മൾ മനസ്സിലാക്കണം.
അഞ്ചാമത്തെ കാര്യം, ഈ രംഗത്ത് ഭയങ്കരമായ ക്ഷമ വേണം. സാധാരണ ക്ഷമയല്ല, ഭയങ്കര ക്ഷമ. കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, സയൻസും മാത്സും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ക്ഷമയുണ്ട്. ഏതാ? നമുക്കറിയാലോ ഏതാന്ന്. ഏറ്റവും നന്നായി ഇതൊക്കെ പഠിപ്പിക്കാവുന്ന ട്യൂഷൻ സെൻ്ററിലോ കോച്ചിങ് സെൻ്ററിലോ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു എന്താവും, കൊണ്ടുപോകും. നമുക്കറിയാവുന്നൊരു സംഗതി. എന്നാലോ ഈ ഒരു പരുവത്തിലേക്ക് എൻ്റെ മകനോ മകളോ എത്തിയില്ല എന്നതിൽ പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ചൂടായി, എന്താടാ ചെയ്യുന്നത്, നിസ്കരിക്കൂലല്ലേ, നിന്നെ ഞാൻ അത് ചെയ്യും. ഇവന് മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ വളരെ സോഫ്റ്റാണ് ഈ രക്ഷിതാവ്, വളരെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ അവന് ക്ഷമ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ എന്നോട് ഇന്നലെ പറഞ്ഞില്ലടാ നിസ്കരിക്കാൻ എന്ന് ചോദിച്ചിട്ടാണ്, അല്ല. എന്താ വേണ്ടത്? വളരെ കൃത്യമാണ് അള്ളാഹുവിന്റെ വാക്ക്. മക്കളോട് കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കണം, മതിയോ? എന്നിട്ട് പിറ്റേ ദിവസം ചൂടാല, അല്ല. വസ്തബിർ അലൈഹ, വസ്ബിർ അലൈഹ എന്നല്ല പറഞ്ഞത്, ക്ഷമിച്ചോന്നല്ല. ക്ഷമയുടെ അങ്ങേയറ്റമാണ് എന്ത്? ഇസ്തബറ എന്ന് പറഞ്ഞു, അങ്ങേയറ്റം. ഈ പണിയൊന്നും പൊട്ടിത്തെറിക്കണ പണിയൊന്നും ഈ സംഗതിയിൽ നടക്കുകയില്ല, ഈ സംഗതിയിൽ നടക്കുകയില്ല. നോക്കിക്കണ്ട്, എന്നിട്ട് അള്ളാഹു പറഞ്ഞ അടുത്ത വാചകണ്ട് ആ ആയത്തിൽ, ലാ നസ്അലുക റിസ്ഖ, നിനക്ക് എന്താ ക്ഷമിച്ചാൽ, ലാ നസ്അലുക റിസ്ഖ, നിന്നോട് ഞാൻ നാം റിസ്ഖിനെ ചോദിക്കുന്നില്ലല്ലോ, ഇവർക്കൊക്കെ ഉപജീവനം കൊടുക്കണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു പറയാ, പിന്നെയോ, നഹ്നു നർസുഖുക, നാം ആണടോ നിനക്ക് പോലും റിസ്ഖ് നൽകുന്നത്. എന്തിനാ നീ ദേഷ്യപ്പെട്ട്, ചൂടായത്, പൊട്ടിത്തെറിച്ചത്, അടിയുണ്ടാക്കിയത്, പ്രശ്നമുണ്ടാക്കിയത്, മക്കളുടെ മനസ്സിനെ എന്തിന് നീ വേദനിപ്പിച്ചു? അങ്ങനെയൊന്നും അല്ല വേണ്ടത്. വസ്തബിർ അലൈഹ, ക്ഷമയുടെ അങ്ങേയറ്റം കാണിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ ന്യായം പറച്ചിൽ നോക്കൂ നിങ്ങൾ. ലാ നസ്അലുക റിസ്ഖ, ഈ മക്കൾക്ക് ഉപജീവനം നൽകണം എന്ന് നാം നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് സാധിക്കാത്തത് കൊണ്ട് നിനക്ക് പൊട്ടിത്തെറിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ പാടില്ല, കാരണം നഹ്നു നർസുഖുക, നിനക്ക് പോലും നാം ആണടോ തരുന്നത്, നീ സ്വയം ഉണ്ടാക്കുന്നതല്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ, ഞാനടക്കം പറയുന്ന ഞാനടക്കമുള്ള നമ്മുടെ ഒരു ദുര്യോഗം എന്ന് തന്നെ പറയണം, ആ പദങ്ങൾ മനസ്സിലാക്കുമല്ലോ. എന്താ? നമ്മളൊക്കെ രാപ്പകലിടതടവില്ലാതെ, ഉറക്കില്ലാതെ, വിശ്രമമില്ലാതെ, കഠിനമായ അധ്വാന. എന്തിനാ? ആലോചിച്ച് നോക്കൂ, അള്ളാഹു പറഞ്ഞ നഹ്നു നർസുഖുക എന്ന് പറഞ്ഞതിന് വേണ്ടിയുള്ള ആ റിസ്ഖിന്റെ പിന്നാലെയുള്ള ശക്തമായ ഓട്ടമാണ്, ഓട്ടമാണ്. സമയല്ല മനുഷ്യന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്കൾ ഫജ്ർ നിസ്കരിച്ചോ അല്ലെങ്കിൽ നമസ്കരിക്കാനുള്ള ചട്ടവട്ടം എന്ത്, അതിനെങ്ങനെ കുട്ടിനെ പറഞ്ഞ് ശരിയാക്കും, എങ്ങനെ അതിലേക്ക് എത്തിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ അതിനു വേണ്ടി പണിയെടുക്കാനോ ഒഴിവില്ലാത്ത രൂപത്തിൽ നമ്മൾ ഓടുകയാണ്. ഏതിനു വേണ്ടി? നമ്മൾ തരാം എന്നല്ല പറഞ്ഞതിന്, അള്ളാഹു നമ്മളോട് എന്നതിന് നമുക്ക് സമയമില്ല. നഹ്നു നർസുഖുക, നാം തരാമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകുന്ന, ഉറപ്പ് നൽകുന്ന വിഷയത്തിന്റെ പിന്നാലെ വിശ്രമമില്ലാതെ പേടിച്ച് ബേജാറായി മനുഷ്യൻ മണ്ടുകയാണ്. അല്ലേ സത്യം? എന്നിട്ടോ, എന്നിട്ട് പരാജയപ്പെടുക, എല്ലാവരും തോറ്റുപോകും. ഞാനടക്കം എല്ലാവരും, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഹുവർ റസാഖ്, അവനാണ് തരുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, തന്നാ കുറയില്ല, ഒരിക്കലും കുറഞ്ഞു പോകാത്ത ഉറപ്പുള്ള നല്ല ഖജാനയുടെയും ഖജനാവിൻ്റെയും ഉടമയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു തരാമെന്ന് പറഞ്ഞതിന് തൊട്ടപ്പുറം പറഞ്ഞ വിഷയം അതാണ് നമ്മുടെ വിഷയം. ഏത്? അങ്ങേയറ്റത്തെ ക്ഷമ. ആറാമത്തെ കാര്യം, ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങേയറ്റം വിനയത്തോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതെങ്ങനെ ദുആ ചെയ്യണം എന്ന് വെച്ചാൽ, അങ്ങേയറ്റം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ശരിക്കും മനസ്സിലാവും എവിടെയെന്ന് വെച്ചാൽ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആയാണ് എന്ത്? എന്ത്? റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുരിയതി. ആരാണ് ഇബ്രാഹിം അലൈഹി സ്വലാം? എന്താ പ്രാർത്ഥന? എനിക്ക് മനസ്സിലായില്ല. നാഥ, എന്നെ നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ, എന്നെ മാത്രമല്ല, വമിൻ ദുരിയതി,
എൻ്റെ മക്കളെയും. നമ്മളിതുവരെ പ്രാർത്ഥിച്ചു നോക്കിയിരുന്നു, അങ്ങനൊരു പ്രാർത്ഥന, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, പരീക്ഷയിൽ പാസ്സാകണം, നല്ല ആരോഗ്യം ഉണ്ടാകണം, രോഗം സുഖമാകണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയല്ലാതെ ഈ ഒരു ചിലപ്പം ഈ ഖുർആനിലൊക്കെ ഉള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ വായിച്ചപ്പോൾ നമ്മൾ വായിച്ചു പോയി ഉണ്ടാവും എന്നുള്ളതല്ലാതെ മനസ്സിൽ ആത്മാർത്ഥമായി ഇത് കരുതിയിട്ട് റബ്ബിജ അല്ലി മുഖൈമ സ്വലാത്തി എൻ്റെ മക്കൾ ഇസ്ലാമികമായ ബോധത്തോടുകൂടി ഇബാദത്തോടുകൂടി ഇത് ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ട് അതെങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ അതിശക്തമായ രൂപത്തിൽ പറയണം. സാധാരണ പറച്ചിലൊന്നും പോരാ, കാരണം ഗൗരവമുള്ള വിഷയമാണിത്. നിങ്ങൾക്ക് ആ ആയത്ത് മനസ്സിലായല്ലോ, നമ്മൾ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിനേക്കാൾ ചെലവിന് കൊടുക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണെന്ത്? മറ്റേത് നമ്മൾ തരാൻ അള്ള ഏറ്റതാ, ഇതോ ഇത് അള്ള ഏറ്റിട്ടില്ല, നിങ്ങൾ പണിയെടുക്കണം എന്നാ പറഞ്ഞു, പണിയെടുത്തോന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് ഗൗരവമുള്ള വിഷയം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലില്ലു ബിയാദൽ ജലാലി വൽ ഇക്റാം, എങ്ങനെ പ്രാർത്ഥിക്കണം? അലില്ലു, നിങ്ങൾ ഗൗരവത്തോടുകൂടി ശക്തമായി ശക്തമായി ഗൗരവത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ബിയാദൽ ജലാലി വൽ ഇക്റാം, അല്ലാന്നൊന്നും വിളിച്ചാൽ പോരാ, അല്ലാന്നൊന്നും വിളിച്ചാൽ ഈ വിഷയം പരിഹരിക്കൂല. യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അല്ലാഹുവോട്. യാദൽ ജലാലി വൽ ഇക്റാം, ജലാൽ ഇക്റാം, ദുൽ ജലാൽ ദുൽ ഇക്റാം എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സിഫാത്തുകളിൽ ഏറ്റവും ശക്തമായ സിഫത്തുകളാണ്. ആ സിഫത്തുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. എന്തിനാണത്? അത് അങ്ങേയറ്റം ശക്തമായി അള്ളാഹുവിനോട് പറയുകയാണ്. എന്നാലോ അങ്ങനെ ശക്തമായി അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാഉകളെ കൊണ്ടും സിഫാത്തുകളെ കൊണ്ടും നാം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമുണ്ടാകും. ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വമുള്ളവനെ, ഔദാര്യത്തിന്റെ ഉടമയായ അള്ളാഹുവേ, മഹത്വത്തിന്റെ ഉടമയായ അള്ളാഹുവേ, അതാണ് എന്ത്? എന്നിട്ട് പ്രാർത്ഥിക്കണം. ഈ വിഷയം പ്രാർത്ഥിക്കണം, മറ്റൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, രോഗം വന്നാൽ പ്രാർത്ഥിക്കും, ഭയങ്കരമായി മനസ്സ് വേന്ത് പ്രാർത്ഥിക്കും, അതിൻ്റെ അതിനേക്കാൾ ശക്തമായി പ്രാർത്ഥിക്കും. ഏഴാമത്തെ വിഷയം, നിരാശ വരരുത്. രക്ഷിതാക്കളിൽ ഭൂരിഭാഗത്തിനും വന്നത് നിരാശയാണ്, ഒരിക്കലും വരാൻ പാടില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിന് നിരാശ. എൻ്റെ മക്കൾ നിസ്കരിക്കണമല്ലോ എന്ന് നാല് ആൾക്കാരോട് ഇങ്ങനെ ഉറക്കം വിളിച്ചു പറയല്ല, അല്ലെങ്കിൽ അതിനിങ്ങനെ ആകെ ദേഷ്യം പിടിച്ച പ്രശ്നമല്ല. ഒരിക്കലും നിരാശ വരരുത്. സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നാം നിരാശനായാൽ പിന്നെ ആരുടെ റഹ്മത്തിനെയാണ് നാം പ്രതീക്ഷിക്കുന്നത്? ആരോടാ അവരാതി പറയണത്? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശനായിട്ട് അവരാതി പറയണ ആരോടാ? സ്നേഹിതനോട്, സഹോദരനോട്, ഭാര്യനോട്, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, ഭർത്താവാണെങ്കിൽ ഭാര്യനോട്, അല്ലെങ്കിൽ ഏട്ടന്മാരോട്, അനുജന്മാരോട്, അല്ലെങ്കിൽ കാണുന്നവരോട് മുഴുവൻ. എൻ്റെ മോൻ ചീത്തയാണ്, എൻ്റെ മോൻ ശരിയാണില്ല, നിസ്കരിക്കണില്ല, അവനോട് എത്ര കാലായി പറയണേ, അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള ഒരു നിരാശ നമുക്ക് പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാലിയായ ആകാശം. മൂസ അലൈഹിസ്സലാമിനോട് ആൾക്കാർ വെള്ളം ചോദിച്ചില്ലേ, കാലിയായ ആകാശ എന്ന് വെച്ചാൽ ഈ മേഘല്ലാത്ത ആകാശം, വെള്ളത്തിനുള്ള ഒരു പ്രതീക്ഷയുമില്ലാത്ത ആ മരുഭൂമിയിൽ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ അള്ളാഹ് പറയണെന്ത്? ഫദ്രിബ് ബിഅസാകൽ ഹജർ, അടിച്ചോ, അക്കാണ പാറമ്പ തന്നെ അടിച്ചോ. ഫൻഫജറത് മിൻഹു ഇസ്നത അശ്റത ഐന, ആലോചിച്ച് നോക്കൂ, 12 ഉറവകൾ പൊട്ടി വന്നു, പ്രാർത്ഥനയുടെ ഫലമാണ് അല്ലേ. സക്കരിയ അലൈഹിസ്സലാമിന്റെ കഥ നിങ്ങൾക്കറിയില്ലേ, അങ്ങേയറ്റം പ്രായമായി, ഭാര്യയാണെങ്കിൽ പ്രസവിക്കൂല എന്ന് എല്ലാവരും പറഞ്ഞ ഭാര്യ, പക്ഷേ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, മക്കളെ കിട്ടിയില്ലേ. മറിയം ബീവിയുടെ കഥ നിങ്ങൾക്കറിയില്ലേ, ഭർത്താവില്ലാതെ ഗർഭം ഉണ്ടായി, നാണക്കേട് പറയാനുണ്ടോ, ആകെ പ്രയാസം, എല്ലാവരും വന്ന് ചീത്ത വിളിക്കുന്നു, വല്ലാത്ത പ്രയാസം, പരിഹരിച്ചിരിക്കുന്നു, എൻ്റെ വാപ്പങ്ങനെ ആയിരുന്നില്ലല്ലോ, അമ്മങ്ങനെ ആയിരുന്നില്ലല്ലോ, നല്ലവനായിരുന്നല്ലോ, എങ്ങനെ നീ ഇങ്ങനെ ആയിപ്പോയി, വല്ലാത്തൊരു വാക്കാണല്ലോ അത് അല്ലേ. ഒറ്റപ്പെട്ടു പോയി മറിയം അലൈഹിസ്സലാം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു വഴിയുണ്ടാക്കി, അള്ളാഹ് വഴിയുണ്ടാക്കി തരും എല്ലാറ്റിനും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്ന്. ഈ ഏഴ് കാര്യങ്ങൾ സഹോദരന്മാരെ, ഈ ഒരു ഭാരം മക്കളെ ഇബാദത്തിയായ ആരാധനാപരമായ തർബിയത്ത് ഉണ്ടാക്കുക എന്ന ഭാരം എളുപ്പമാകാൻ നമ്മെ സഹായിക്കും.
നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സഹോദരന്മാരെ, ഒരിക്കലും ഭീഷണിയുടെ സ്വരം ശരിയല്ല, സ്നേഹത്തിൻ്റെ സ്വരമായിരിക്കണം എല്ലായ്പ്പോഴും. മക്കളോട് പ്രത്യേകിച്ചും ഭീഷണി കൊണ്ടൊന്നും കാര്യമില്ല, അത് ഇസ്ലാമിൻ്റെ രീതിയുമല്ല. ഒരുപാട് കാരണങ്ങളാൽ മനസ്സിലായില്ലേ. കുട്ടികളെ നിസ്കാരം നോമ്പോ ഒക്കെ ശീലിപ്പിക്കൽ എങ്ങനെയല്ല, അടിച്ചിട്ടല്ല, ഇടിച്ചിട്ടല്ല, ചീത്ത പറഞ്ഞിട്ടല്ല, ശകാരിച്ചിട്ടല്ല, മുഖം ചുവപ്പിച്ചിട്ടല്ല, അതിനൊരു രീതി ഉണ്ട്, ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി. നോക്കി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ആയത്തുണ്ട്, അതാണ് ഒന്നാമതായി വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ്? ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന. നോക്കി നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തേണ്ടത്, ക്ഷണിക്കേണ്ടത് എന്ന് പറഞ്ഞു. ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന, ഹിക്മത്ത് കൊണ്ടും. മലയാളത്തിൽ ഞാൻ അർത്ഥം പറയാത്ത വിധം ആ പദം നമുക്ക് അറിയാലോ, ഹിക്മത്ത് എന്താണെന്നുള്ളത്. ഓരോന്നിനും ഓരോ ഹിക്മത്ത് ഉണ്ട് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ തന്നെ. ഹിക്മത്ത് രണ്ട്, വൽ മൗഇളതിൽ ഹസന, നല്ല ഉപദേശം. വേറെ ഒന്നും ഇസ്ലാമിക ദഅവത്തിന് ഇല്ല. തർക്കിക്കാൻ വരുന്നോട് എന്താകാം, ജാതിലും ബില്ലത്തി ഈ അഹ്സൻ എന്ന് പറഞ്ഞിട്ട്, അതും നല്ലതുകൊണ്ട് എന്ത് ചെയ്യാവൂ, ജാതിലും ബില്ലത്തി ഹിയ അഹ്സൻ. ഈ മൂന്ന് മാർഗം എന്തുള്ളൂ ഇസ്ലാമിലെ ദഅവത്തിനുള്ളൂ, ഒന്ന് ഹിക്മത്ത്, രണ്ട് മൗഇളത്തുൽ ഹസന, മൂന്ന് ജിദാൽ തന്നെയും ഇങ്ങോട്ട് തർക്കിക്കാൻ വരുമ്പോഴുള്ള അവസ്ഥ. അത് തന്നെയും എന്തായിരിക്കണം, അഹ്സനായിരിക്കണം. ചീത്ത പറയാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, ശകാരിക്കാൻ പാടില്ല, ഏശനി പാടില്ല, പരദൂഷണം പാടില്ല, ഒരാളുടെ രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല, അയാളുടെ തെറ്റുകൾ ഉറക്കെ വിളിച്ചു പറയാൻ പാടില്ല, ആളുകളെ ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അയാളെ അപമാനം, ഇതൊന്നും പാടില്ല. ഇതാണെന്ത്, ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന എന്ന്. ഇത് നമ്മൾ ശരിക്കും ഈ വിഷയത്തിലും പ്രാവർത്തികം. ഈ കുട്ടിനെ നമ്മൾ മുസ്ലിമാക്കുകയാണല്ലോ, മുസ്ലിമിൻ്റെ സംസ്കാരവും രീതിയൊക്കെ പഠിപ്പിക്കുകയാണല്ലോ, അതെങ്ങനെയിരിക്കണം, ഹിക്മത്തോടുകൂടിയായിരിക്കണം. ആ ഹിക്മത്ത് എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ദേഷ്യം പിടിച്ചുള്ള ഒരു പ്രകൃതമല്ല, സ്നേഹവും മിനുസവും ഒക്കെ ആയിരിക്കണം മനുഷ്യൻ, മൃദുലതയോട് കൂടിയായിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിഫ്ത ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. തീർച്ചയായും മൃദുലത ഏത് വിഷയത്തിലുണ്ടോ ആ വിഷയം നല്ല ഭംഗിയുണ്ടാവും, അത് ആ വിഷയത്തെ ഭംഗിയാക്കും അല്ലേ. നമുക്കറിയാലോ നമ്മളിങ്ങനെ ചുമരൊക്കെ ഇങ്ങനെ സിമെൻ്റൊക്കെ ഇട്ട് അല്ലേ, അല്ലെങ്കിൽ വാതിലൊക്കെ ഇങ്ങനെ നല്ല പോളിഷൊക്കെ മിനുസാക്കി പോളിഷൊക്കെ ചെയ്ത് അപ്പോഴാണ് ഇതെന്തുണ്ടാകുക, ഭംഗി ഉണ്ടാകുക അല്ലേ. നേരെ മറിച്ച് അതിങ്ങനെ ഒരു പരുക്കൻ തേപ്പ് കൈമണ് തേച്ചാലോ, ഏയ് തരിക്കാത്ത കുറേ മണലും കുറേ കട്ട പിടിച്ച സിമെൻറ്റും കൂടി കൂട്ടി വാതിലുമെല്ലാം കെട്ടി സിമെൻ്റ് ഇട്ടാലോ, ഒരു ഭംഗി ഉണ്ടാവില്ല. ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. ഈ മൃദുലത മിനുസമാക്കുക എന്നത് ഏത് വിഷയത്തിലുണ്ടോ അത് ഭംഗിയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വലാ ഹലാ മിൻഹു ഷൈഉൻ ഇല്ലാ ശാനഹു, നേരെ എതിര്. അത് ഒരു വിഷയത്തിൽ നിന്ന് അപ്രത്യക്ഷമായാലോ ആ വിഷയം വികൃതമാകും. അപ്പൊ ഈ ചെറിയ കുട്ടിനങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ശീലിപ്പിക്കുകയാണ് നിൽക്കുക, ഫോനോട് എന്താക്കരുത്, അതിനെ വികൃതമാക്കരുത്, പരുഷമാകരുത്. നല്ല അടി കൊടുത്തിട്ട് പോയി നിസ്കരിക്കണോ, ഇഞ്ഞെങ്ങാനും നീ നിസ്കരിക്കാത്ത കണ്ടാൽ പറ്റില്ല. അതിനൊരു സമയം പറ ആ സമയം രീതിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കാണ്ടെത്തുമ്പോൾ പറയും. രണ്ട്, മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പരുഷ പ്രകൃതക്കാരാകരുത്, സ്നേഹപ്രകൃതക്കാരാകണം, കുട്ടികളെ ആരാധനാപരമായ തെർബിയത്തിന് ശീലിപ്പിക്കുമ്പോൾ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നതാണ്. നമ്മുടെ ലക്ഷ്യം എന്താ, കുട്ടികളിൽ നമസ്കാരത്തോട് സ്നേഹമുണ്ടാക്കലാണ് എന്ത് നമ്മുടെ ലക്ഷ്യം. എന്തല്ല, വെറുപ്പുണ്ടാക്കലല്ല. നിങ്ങളൊരു വിഷയത്തിന് അടിച്ചവനെ പറഞ്ഞു നോക്ക് ആ കുട്ടിനെ, നേരെ മറിച്ച് സ്നേഹത്തോടുകൂടി നിങ്ങൾ പറഞ്ഞു നോക്ക്, വ്യത്യാസം ഉണ്ടാവും. ആ വിഷയത്തോട് കുട്ടിക്ക് എന്തുണ്ടാവും, ഇഷ്ടമുണ്ടാകും, സ്നേഹമുണ്ടാകും. നാം ഉദ്ദേശിച്ച നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, കുട്ടിക്ക് ഇബാദത്തുകളിൽ ഇബാദത്തുകളോട് സ്നേഹമുണ്ടാക്കുക എന്നതാണ്, എന്തല്ല ദേഷ്യമുണ്ടാക്കുക എന്നല്ല. ഏതൊരു വിഷയത്തിൽ നിങ്ങൾ ഗൗരവപ്രകൃതക്കാരനും പരുഷപ്രകൃതക്കാരനും പേടിപ്പിക്കുന്നവനുമാകുന്നുവോ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയോ, നേരെ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാം, ദേഷ്യം വരും. സംശയം, നിങ്ങൾ ഏത് വിഷയമാണെങ്കിലും എടുത്തു നോക്ക്,
ഏത് വിഷയമാണ് ഇവിടുത്തെ? നിങ്ങളപ്പോൾ ചെയ്യും, പിന്നെ അല്ലെങ്കിൽ ചെയ്യൂല. ആ ആപ്പാക്കും വേണ്ടി അള്ളാഹു അക്ബർ, അതുണ്ടാവും, അതുണ്ടാവും. എന്താ? അതാണ് നമ്മളെ സ്വഭാവം. നമ്മളെ സ്വഭാവം അതായത് കൊണ്ട് അങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ച് എന്ത് ചെയ്യണം? ക്രമേണ ക്രമേണ ആ കുട്ടിയുടെ മനസ്സിൽ നമസ്കാരത്തിൻ്റെ മതിഹകൾ പറഞ്ഞ്, അതിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ്, അതിൻ്റെ ഗൗരവം പറഞ്ഞ്, അതിൻ്റെ കഥകൾ പറഞ്ഞ്, നമസ്കരിച്ചാലുള്ള ഗുണങ്ങൾ പറഞ്ഞ് കുട്ടിയെ നമസ്കാരത്തോട് സ്നേഹമുള്ളവനാക്കണം. അപ്പം ആ കുട്ടി നിസ്കാരക്കാരനാവും. അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ നിസ്കരിക്കുന്ന രീതിയും രൂപമായിരിക്കും അവനുണ്ടാവുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമസ്കാരത്തോട് ഇഷ്ടമുണ്ടാക്കലാണ്, എതിരല്ല. നാലാമത്തെ കാര്യം സഹോദരന്മാരെ, സ്നേഹത്തോടു കൂടിയുള്ള നിങ്ങളുടെ പ്രേരണ ഉണ്ടല്ലോ, ആ പ്രേരണകൾക്കുള്ളിൽ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. സ്നേഹമില്ലാതെ നിങ്ങളുടെ പ്രേരണയോ ശക്തി ഉപയോഗിച്ചുള്ള പ്രേരണയോ, അതിൽ കരുണ ഒട്ടും ഉണ്ടാവില്ല. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. കുട്ടീനെങ്ങനെ തലയൊക്കെ തടവി സ്നേഹത്തോടുകൂടി അടുത്തൊക്കെ ഒന്ന് വിളിച്ചിങ്ങനെ പറയണതിൽ എന്തുണ്ട്? ഒരു കരുണുണ്ട്, ഒരു ആർദ്രതയുണ്ട്, റഹ്മത്തുണ്ട്. മറ്റേലോ? മറ്റേലും റഹ്മത്തില്ല, ദേഷ്യം പിടിച്ചിട്ടാ ചെയ്യുക. അപ്പം ഇതിൽ കരുണയില്ല. കരുണയാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനം. അള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം നോക്കൂ. നമ്മൾ വിചാരിച്ചത് ഈ കരുണനെ കുറിച്ചൊക്കെ പറയുന്നത് ഏതോ ചില ആളുകളെ സഹായിക്കുന്നിടത്തും കഷ്ടപ്പെടുന്നവർ സഹായിക്കുന്നിടത്തുമാണ് ഈ കരുണയെക്കുറിച്ചുള്ള വാചകങ്ങളൊക്കെ. അല്ല, സുല്ലാന്റെ വാചകം ഇർഹമൂ മൻ ഫിൽ അർദ്, ഇർഹമുകും മൻ ഫിസ്സമ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ആർദ്രത കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് ആർദ്രത കാണിക്കും. അത് സദക്ക കൊടുക്കുന്ന വിഷയത്തിലല്ല, കഷ്ടപ്പെടുന്ന മനുഷ്യനെ സഹായിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല. അതിൻ്റെ വിശദീകരണം നിങ്ങൾ വായിച്ചു നോക്കൂ. നിസ്കാരത്തിലേക്ക് വരി നിങ്ങൾ. എന്തായാലും റഹ്മത്ത്, മക്കളോട് കാരുണ്യത്തോടുകൂടി, ദയയോടുകൂടി, ദയാ മനസ്സിൽ, എൻ്റെ മക്കൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുമല്ലോ പഠിച്ചവനെ എന്ന ഭയത്തോടുകൂടി അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഷയം അതായിരിക്കണം. സംശയമല്ല, അവർക്കേ അള്ളാഹുവിൻ്റെ ആ ഒരു തൗഫീഖ് കിട്ടുള്ളൂ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം എന്താ? അർറാഹിമൂൻ യർഹമുഹും അർറഹ്മാൻ. അർറാഹിമൂൻ, കരുണ ചെയ്യുന്നവർ, കരുണ കാണിക്കുന്നവർ, ആർദ്രത കാണിക്കുന്നവർ. പരിശന്മാരാകുന്നവരല്ല, ഗൗരവക്കാരല്ല. കോപത്തിൻ്റെ അഗ്നി ഇങ്ങനെ പൊട്ടി മക്കളെ കാണുമ്പോൾ പുറത്തേക്ക് വരുന്ന ടീമല്ല. അങ്ങനെയാണ് മനുഷ്യന്മാരിൽ ഒരു വലിയ വിഭാഗം. മനസ്സിലായി? പ്രത്യേകിച്ച് ദീനിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ വാചക പറയാ, ഒന്നും പാടില്ല. റസൂലുള്ളാഹിൻ്റെ വാചകമാണ് അർറാഹിമൂൻ, ആർദ്രത കാണിക്കുന്നവർ, കരുണ കാണിക്കുന്നവർ. യർഹമുഹും, ആര്? അവർക്ക് കരുണ, അവരോട് കരുണ കാണിക്കും ആര്? അർറഹ്മാൻ, അള്ളാഹു തആല കരുണ കാണിക്കും. ആ രീതിയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതാണ് അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ. ഈ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് രക്ഷിതാക്കളുടെ, ഉമ്മയായാലും ഉപ്പയായാലും ജ്യേഷ്ഠനായാലും അനുജനായാലും, രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ പേടിപ്പിക്കലുണ്ടല്ലോ, പരുഷമായ സ്വഭാവമുണ്ടല്ലോ, അത് ഈ ചെറിയ മനസ്സിൽ ഭയമുണ്ടാക്കും. നിങ്ങൾ ഈ ചെറിയ കുട്ടിനെ അവന് പേടിപ്പിക്കാൻ പാടില്ല. ചെറിയ കുട്ടി, ഒരധികാരവും നിങ്ങൾക്ക് അള്ള തന്നിട്ടില്ല പേടിപ്പിക്കാൻ. അമാനത്താണ് കുട്ടിയെ, ജനങ്ങളെ ഇത്, അതിനെ പേടിപ്പിച്ച് ബേജാറാക്കാനുള്ളതല്ല. പേടിച്ചാലോ? പേടിച്ചാലോ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ മുമ്പ് നിസ്കരിക്കും. കാരണം എന്താ? പേടി ആരാണ്? നിങ്ങളെയാണ്. നിങ്ങൾ ഏത് പേടി ഉണ്ടാക്കേണ്ടിയിരുന്നത്? ഈ നമസ്കാരത്തിൻ്റെ ഉടമയായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടാക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ നിങ്ങളെ പേടി ഉണ്ടാക്കി. മനസ്സിലായി? നിങ്ങളെ ചൂരൽ, നിങ്ങളെ വടി, നിങ്ങളെ കണ്ണ്, ഇതൊക്കെ അവൻ്റെ മനസ്സിലുണ്ടാവും. അള്ളാഹ് ഉണ്ടാവില്ല. അള്ളാഹിനെ പരിചയപ്പെടുത്തേണ്ടിയിരുന്നു, അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. നിസ്കരിക്കുമ്പോൾ കുട്ടി അള്ളാഹിനെ കാണേണ്ടിയിരുന്നു, അതിന് പകരം ബാപ്പാൻ്റെ മുഖ കാണുക, അല്ലെങ്കിൽ ഇമ്മൻ്റെ മുഖ കാണുക. മനസ്സിലായില്ലേ? അത് പറ്റൂല, ആ ഒരു സംഗതിയെ പറ്റൂല. അതെന്താകുന്നറിയോ അവസാനം? എന്താ സംഭവിക്കുക? അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുശൂഉം ഭക്തിയും ഭയവും ഒക്കെ നമസ്കാരത്തിൽ കുട്ടിക്കുണ്ടാകുന്നതിന് പകരം ഈ രക്ഷിതാക്കളെ കുറിച്ചുള്ള ഭയവും പേടിയൊക്കെയാണ് കുട്ടീൻ്റെ മനസ്സിലുണ്ടാവുക. അത് പറ്റൂല. നമസ്കാരത്തിൻ്റെ ലക്ഷ്യം എന്താ? നമസ്കാരത്തിലേക്ക് നിന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകണം, പേടിയുണ്ടാകണം, ഖുശൂ ഉണ്ടാകണം. അല്ലാത്ത നമസ്കാരം നമസ്കാരമല്ലല്ലോ. അതുകൊണ്ട് ആ രീതിയായിരിക്കണം തീർച്ചയായും നമുക്കുണ്ടാകേണ്ടത്. ആ രീതിയെ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, അതായിരിക്കണം സ്വീകരിക്കേണ്ട രീതി. ആറാമത്തെ കാര്യം സഹോദരന്മാരെ, പേടിപ്പിച്ചാൽ എന്ത് കിട്ടും? നിങ്ങളുടെ ഉദ്ദേശം നടക്കുമോ? നമ്മൾ ചിന്തിക്കാറേ ഇല്ല ഈ സംഗതിയൊന്നും, ആലോചിക്കാറേ ഇല്ല.
കുട്ടിയോടൊന്ന് ഒരു ഒരല്പം ദേഷ്യത്തോടു കൂടി പെരുമാറിയ ഉദ്ദേശം നടക്കോ? നടക്കൂല. എന്താ ഉദ്ദേശം? ഉദ്ദേശം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താ? ഈ നമസ്കാരത്തെ കുറിച്ച് കുട്ടിയുടെ മനസ്സിൽ ഇഷ്ടവും സ്നേഹവും ഉണ്ടാക്കി അതിലേക്ക് കുട്ടി വരുന്ന, സ്വയം വരുന്ന ഒരു പ്രകൃതക്കാരനായി കുഞ്ഞിനെ മാറ്റുക. ദേഷ്യം പിടിച്ചാ നടക്കുവോ? പരുഷക്കാരനായ നടക്കുവോ? അടികൂടിയാ നടക്കുവോ? നടക്കൂല. അതിനൊക്കെ എന്തായിരിക്കണം? നമ്മളൊരല്പം മൃദുലത കാണിക്കുന്നവരായിരിക്കണം. അതാണ് വേണ്ടത്. ഏഴാമത്തെ കാര്യം കൂട്ടരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കുട്ടി ദോഹനസ്കരിക്കലോ സുബീസ്കരിക്കലോ അല്ല നമ്മളെ വിഷയം. എന്താ? നമ്മളെ കണ്ണ് പറഞ്ഞാലും കുട്ടി എന്താണ്? സംസ്കരിക്കണം അല്ലേ? എപ്പോഴാ പോവുക എന്നറിയില്ലല്ലോ നമ്മൾ. നമ്മൾ പോയാലും കുട്ടി നിസ്കരിക്കണം എന്ന് വെച്ചാൽ, സ്ഥിരമായ ഒരു ആരാധനാപരമായ തെർബിയത്തി സ്ഥിരമായി കുട്ടിയിൽ ഉണ്ടാകണം. സ്ഥിരമായി നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ സ്നേഹത്തിലേ നിങ്ങൾക്കത് വളർത്തിയെടുക്കാൻ കഴിയൂ. അല്ലാതെ വളർത്തി നിങ്ങൾ ആലോചിക്കും, ഒരു ഒരു ചെടി നട്ടാൽ എങ്ങനെ? ബാക്കിയൊക്കെ പോട്ടെ, ഒരു ചെടി നട്ടു, ഒരു നിങ്ങൾ ഒരു നഴ്സറിയിൽ നിന്ന് ഒരു നല്ല ചെടി വാങ്ങി നട്ടു നോക്കുക. ആ ചെടി വളരണമെങ്കിൽ എന്ത് വേണം? അതിനെ ശുശ്രൂഷിക്കണം, സ്നേഹത്തോടു കൂടി ശുശ്രൂഷിക്കണം അല്ലേ. വെള്ളമൊഴിക്കണം, വളരണം. അതിനെന്തെങ്കിലും വന്ന് ഈ കീടങ്ങളൊക്കെ വന്നു നിന്നാൽ അതിനെ പൊട്ടിച്ച് എറിയണം. അതിനെന്തെങ്കിലും കീടനാശിനികൾ, ഇങ്ങനെയാണ്. വളരെ സോഫ്റ്റായിട്ടാണ് ഒരു ചെടിയെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു ചെടിയോട് നമ്മുടെ ഭാവം. അപ്പോഴേ എന്താവുള്ളൂ? വളരുള്ളൂ, നല്ല കായലിട്ടുള്ളൂ. എന്നാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെയല്ലേ ഒരു ധാരണ വേണ്ടത്? ഈ കുഞ്ഞിനെ കുറിച്ച് ആ കുഞ്ഞ് അങ്ങനെയല്ലേ വളരണ്ട്, നല്ല കായ കിട്ടണ്ടേ ആ കുഞ്ഞു വന്ന്, നല്ല ഫലമുണ്ടാകണ്ടേ? ഉണ്ടാകണമെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ രീതി. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പിന്നെ ഈ ഒരു, അപ്പോൾ ഈ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഭാവത്തിന് മാത്രമേ നിങ്ങൾക്ക് ഇബാദത്ത് സംബന്ധമായ തെർബിയത്ത് മക്കളിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇതെങ്ങനെ കഴിയും? ഇതൊക്കെ ഇങ്ങനെ ഈ നമ്മളൊക്കെ ഇങ്ങനെ ഈ പിന്നെ കുട്ടികളെ വളർത്തുന്നതും മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ഒരുപാട് കണ്ട്. പക്ഷെ നിസ്കാരത്തിൽ ഇതെങ്ങനെ കഴിയും? ഇതൊന്നും ഒരു ലേശം ഒന്നും ചൂടാകാതെ ദേഷ്യം പിടിക്കാതെ എങ്ങനെ കുട്ടി നിസ്കരിക്കുന്നവനാകുക? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ എളുപ്പമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന രീതി വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹാബത്തും താബിഈകളും സലഫു സാലിഹുകളും ഒക്കെ ആ രീതി വളരെ കൃത്യമായി. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അതിന് ആദ്യം വേണ്ടത് ഈ കുട്ടിയുടെ രക്ഷിതാക്കളുണ്ടല്ലോ, ഉമ്മയായാലും ഉപ്പയായാലും, രണ്ടാളും കൂടി ഒരു ഇത്തിഫാക്കിലെത്തണം, യോജിപ്പിലെത്തണം. അത് വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ ഈ ഇബാദത്ത് സംബന്ധമായ തെർബിയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും അതിലുണ്ടാകും. ഒരു കാരണവശാലും കുട്ടിയുടെ മനസ്സിൽ രക്ഷിതാക്കളെക്കുറിച്ച്, രക്ഷിതാക്കളുടെ ആശയങ്ങളെക്കുറിച്ച്, അവർ പറയുന്ന കൽപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന രൂപത്തിലേക്ക് ഈ ഉപ്പയുടെയും ഉമ്മയുടെയും അഭിപ്രായങ്ങൾ മാറാൻ പാടില്ല. ഉപ്പ ഒന്ന് പറയാം, ഉമ്മ ഒന്ന് പറയാൻ പറ്റില്ല, അത് പാടില്ല. കുറച്ചുകൂടി മനോഹരമായ ഉദാഹരണം സലഫു സാലിഹുകളായ പണ്ഡിതനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, പിന്നെ ഉമ്മ കുട്ടി നമ്മളിങ്ങനെ പറഞ്ഞ് പരിശീലിപ്പിച്ച് ഇങ്ങനെ കുട്ടി നിസ്കരിച്ചു, കുട്ടി നിസ്കരിച്ചപ്പോൾ ഉമ്മ ഒരു ഒരു പ്രസൻറ്റ് കൊടുത്തു കുട്ടിക്ക്. ഉദാഹരണം, മോനെ നീ നിസ്കരിച്ചല്ലോ നിനക്ക്, മനസ്സിലായി? ഇതിങ്ങനെ കണ്ടപ്പോൾ വാപ്പാക്ക് തോന്നി, ഹാ ഓളെ ഒന്ന് പറ്റിക്കണം. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല, കുട്ടിക്ക് ഇഷ്ടമുള്ള കുറച്ചുകൂടി നല്ലൊരു സാധനം അതുണ്ടാകാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അപ്പം എന്തായി? അപ്പം ആ കുട്ടിയുടെ മനസ്സിനൊരു പ്രശ്നം. അതല്ലെങ്കിൽ വേറൊരു സംഗതി, ഇപ്പം ഇവന് നിസ്കരിച്ചില്ല നോക്ക്, 10 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിയാണ്, നിസ്കരിച്ചില്ല. അപ്പം സാധാരണ ഉമ്മയാണ് ഇവനെ കാണാറ്, നിസ്കരിക്കാത്തതുകൊണ്ട് ഉമ്മ ഒരു വടിയെടുത്ത് അവനെ അടിച്ചു നോക്കുക, വേദനിക്കും, അതൊന്നും ഒരടി അടിച്ചു, മനസ്സിലായില്ലേ? ഇവനിങ്ങനെ വാപ്പ വരുമ്പോൾ മുഖം വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക, എന്തേ മോനെ ഒന്നുമില്ല, അപ്പൻ ഉമ്മനെ അടിച്ചു, എന്തിനടിച്ച്? നിസ്കരിക്കാത്തതിനെ അടിച്ചു. അപ്പം വേഗം ഭാര്യൻ്റെ അടുത്ത് നിന്നിട്ട് എന്തിനാ നീ നിസ്കരിക്കാത്തതിന് കുട്ടീനെ അടിക്കാൻ പാടുണ്ടോ? അത് ചോദിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ രക്ഷിതാക്കൾക്കിടയിൽ, ഉമ്മയായാലും ഉപ്പയായാലും രക്ഷിതാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ എന്ത് വേണം? ഒരൈക്യം വേണം. അത് ആ അങ്ങനെയാണോ, ആ അങ്ങനെ, ആ ഉമ്മ അടിച്ചത് നല്ല കാര്യത്തിനല്ലേ, നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ബസ് അവിടെ നിർത്തും, മനസ്സിലായില്ലേ? പിന്നെ ഉമ്മ കൊടുത്ത പ്രസന്റിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്യണ്ട? പ്രസന്റ് ചെയ്യണ്ട. നിങ്ങൾ വേറെ വിഷയത്തിന് കൊടുത്തോ, അല്ലെങ്കിൽ അടുത്ത നിസ്കാരത്തിനോ, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും നല്ല കാര്യത്തിന് കൊടുത്തോ, അതല്ലാത്ത ഒരു സംഗതി നമ്മൾ, ഇതാണ് ആദ്യം വേണ്ടത്. ഇതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. പണ്ഡിതന്മാർ ഈ കുട്ടികളുടെ കാലത്തെ
മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് മർഹലത്തു തുഫൂലത്തുൽ മുബക്കിറ എന്ന് പറയും. ഒരു ഏർലി സ്റ്റേജ്, കുട്ടികളുടെ ആ പ്രായത്തിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ്, അത് 3 വയസ്സിൻ്റെയും 5 വയസ്സിൻ്റെയും ഇടയിലുള്ള സമയമാണ്. ഇതൊക്കെ ഹദീസിന് ശരിക്കും കണ്ട് മനസ്സിലാവും കേട്ടോ, ഏതെങ്കിലും വേറെ ആരും പഠിപ്പിച്ചൊരൊന്നും വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഈ കുട്ടികളുടെ മനഃശാസ്ത്രം റസൂലുള്ള പഠിച്ച മാതിരിയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചത്. 3 വയസ്സിൻ്റെയും 5 വയസ്സിൻ്റെയും ഇടയിലുള്ള സമയം, ആ സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ വെച്ചാൽ സ്വതന്ത്രമാകാൻ വേണ്ടി കുട്ടികൾ ആഗ്രഹിക്കുന്ന സമയമാണ്. ഒന്ന് നടന്ന് ഉഷാറായി സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ പോകും, ഇവിടെ കയറും, അതെടുക്കും ഇതെടുക്കും ഒക്കെ സ്വന്തമാണ്. ഒരു സ്വന്തമാകണം എന്ന് മക്കൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത്, കുട്ടികൾ ഈ മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളൊക്കെ മക്കളെ വളർത്തിയവരായിരിക്കും, എല്ലാവരും മനസ്സിലും ഇതുണ്ടാവും. 3 വയസ്സിൻ്റെയും 5 വയസ്സിൻ്റെയും ഇടയിലുള്ള ആ സമയം മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടി കുട്ടികൾ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. കുട്ടിയുടെ മനസ്സ്, അള്ളാഹു താൻ അങ്ങനെയാണ് കുട്ടിയെ പഠിച്ചിട്ടുള്ളത്, 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള സമയം കുട്ടിയുടെ മനസ്സ് സ്വാതന്ത്ര്യം കൊതിക്കുകയും സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പിടിച്ചേക്കാൻ പാടില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കുട്ടി ഇങ്ങനെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെടുത്ത് ഇങ്ങനെ വന്ന് നിസ്കരിക്കാൻ വേണ്ടി, ആ സമയമാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ സ്ഥിരമായി നിസ്കരിക്കണം, വീടാണെങ്കിലും ഉണ്ടാവും വന്ന് നിൽക്കും. ആ സമയത്ത് ആ കുട്ടിനോട്, മോനെ ഇപ്പം നിസ്കരിക്കാൻ സമയമായിട്ടില്ല, നീ പോയി കളിച്ചോ എന്ന് പറയാം. സാധാരണ രക്ഷിതാക്കൾ പറയുന്ന ഒരു വാചകമാണ്. എന്താ കാര്യം വെച്ചാൽ ഇവരെ വിചാരം, ഈ കുട്ടി ഇവിടെ നിന്ന് നിസ്കരിച്ചാൽ ഇവരെ നിസ്കാരം എന്താവും, ശരിയാവില്ല എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് രക്ഷിതാക്കളുടെ പലരുടെയും വിചാരം. ഹേയ്, ആ കുട്ടിനെ കണ്ട് നിസ്കാര റൂമൊക്കോ, നിസ്കാര പടത്തിലേക്കോ, നിസ്കാര പായയിലേക്കോ, ഐ ആകെ അഴുക്കുണ്ടാവും, വൃത്തി ഉണ്ടാവില്ല, നജസ് ഉണ്ടാവും എന്നൊക്കെ പറയാം. ആ കുട്ടി അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ എന്താകുക, അവിടെ വന്ന് നിൽക്കട്ടെ, ഓൻ എന്താണോ ചെയ്യണത് ചെയ്യട്ടെ, നിങ്ങൾക്ക് തടയാനുള്ള അവകാശമേ അല്ല. അള്ളാഹു റസൂലിന്റെ പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പിച്ച വെച്ചിങ്ങനെ വരിക, മുട്ടുകുത്തി വരികയാണ് അല്ലേ. നബി എടുത്തിട്ട് എന്താക്കി, നിസ്കരിക്കുക. നബി എടുത്തു, ഇങ്ങനെ തോളിൽ വെച്ചു, പാടില്ല. കുട്ടി ഇങ്ങനെ നിങ്ങളവിടെ വന്ന് നിന്നിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പിലൂടെയാണ് നടക്കുക, നിങ്ങൾ പറയരുത്, പറയാൻ പാടില്ല, ഇതിനുള്ള അവകാശം എനിക്കില്ല, ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണ്. നിങ്ങൾക്ക് പാടില്ല. എത്ര സംഭവങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നൊന്നുമല്ല, ഒരുപാട് പേരമക്കളെ വളർത്തിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വളർത്തിയ പേരമക്കളൊക്കെ നിസ്കാരത്തിൽ ഈ രൂപത്തിലൊക്കെ കളിച്ചു, പല പല കളികളും. മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തില്ലേ, ആലോചിച്ച് നോക്കൂല്ല, പാടില്ല. എന്താണോ ആ സമയത്ത് കുട്ടികൾ ചെയ്യുന്നത് അതിലവരെന്താകട്ടെ, വളരട്ടെ. നിങ്ങൾക്കവരെ തടയാൻ പാടില്ല. അതാണ് ആ പ്രായം വളരെ പ്രധാനപ്പെട്ട. മാത്രമല്ല, നിങ്ങൾ കുട്ടികളെ പറ്റൂങ്ങി ചെയ്യേണ്ട, അവരെ പ്രേരിപ്പിക്കുക, ആ ബാ നിസ്കരി, ഇവിടെ നിൽക്ക്, അങ്ങനെ പറയാം, മനസ്സിലായി എന്ന് മാത്രമല്ല, വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്കില്ലാത്തൊരു സ്വഭാവം ഞാൻ പറയാം, മലയാളികൾക്ക് പ്രത്യേകിച്ചില്ലാത്തൊരു സ്വഭാവം, ആ 3 മുതൽ 5 വരെയുള്ള സമയം ഉണ്ടല്ലോ, ആ സമയത്ത് കുട്ടികളെ ഖുർആനിൻ്റെ ആദ്യ ഭാഗങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. സൂറത്തുൽ ഫാത്തിഹ കാണാതെ പഠിപ്പിക്കണം, അത് പഠിപ്പിക്കേണ്ട സമയം. അതിങ്ങനെ പച്ച പിടിച്ച മാതിരി അവിടെ നിൽക്കും, പോവില്ല. പിന്നെ മഅബദത്തെ ഇനി പഠിപ്പിക്കണം, കുലുവല്ലാഹു വേദം കുല്ലാദു റബ്ബിൽ ഫലക് കുല്ലാദു റബ്ബിൻ നാസ് ഒക്കെ, ഏതാണോ എളുപ്പം കുട്ടിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം, മനസ്സിലായി. ദിക്റുകളെ ഏതെങ്കിലും ചെല്ലാൻ പറ്റുമെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റുകളുണ്ടാവും. അപ്പം പുറത്തു പോകുക എന്നുള്ളത് കുട്ടിക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം വണ്ടിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, മോനെ ഇതിലേക്ക് കയറുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളൊരു 4-4.5 വയസ്സാകുമ്പോൾ കുട്ടിനോട് പറഞ്ഞു നോക്കി, ആ കുട്ടിൻ്റെ മനസ്സിലുണ്ടോ? അങ്ങനെ കണ്ട് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ അവർ പറയും, അർത്ഥം നിങ്ങൾ പഠിപ്പിക്കേണ്ട, അതൊന്നും വേണ്ട, ഈ ഇത് അങ്ങനെ പഠിപ്പിക്കണം. ആ രൂപത്തിലുള്ള ഒരു സമയമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ ഇത് സാധിക്കുന്ന കേട്ടോ, നമ്മളെ വിഷയങ്ങൾ മറന്നു പോകരുത്. എങ്ങനെയാണ് സ്നേഹത്തോടുകൂടി കുട്ടിയെ ഈ ഒരു ആരാധനാപരമായ തർബിയത്ത് നടപ്പാക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്നല്ലോ. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പല തവണ ആവർത്തിച്ചതുകൊണ്ട് ഞാനിതാ ആവർത്തിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഓടാൻ വേണ്ടി ഞാൻ പറയട്ടെ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുമ്പം ഹസൻ ഇങ്ങനെ മുട്ടുകുത്തി വന്നിട്ട് ഒരു കാരക്കെടുത്ത് തള്ളിയിട്ട് അല്ലേ, അങ്ങൊക്കെ അറിയാലോ സംഭവം. അവൻ നബി ഇങ്ങനെ ഒരു ലേശം നേരം ആലോചിച്ച് നോക്കി, ആ കാരക്ക, അത് ഈ കാരക്കൻ്റെ സക്കാത്ത് കൊണ്ടുവന്ന അതിൽപ്പെട്ടതാകാൻ സാധ്യതയുണ്ട്. ഉടനെ നബി എന്താക്കി, ആ ഒരു സ്നേഹത്തോടുകൂടിയാണ്. ആലോചിച്ച് നോക്കൂ, എല്ലാം എല്ലാ വിഷയത്തിലും ഇസ്ലാമിൻ്റെ തർബിയത്ത് എന്ന് പറഞ്ഞാൽ അതിൽ മറ്റേ ഇല്ല. നബി ആ കൂടെ എന്ന് വിളിച്ച് 4 അടി അടിച്ചോ, ദേഷ്യപ്പെട്ടോ, പിടിച്ചു പറിച്ചു വാങ്ങിയോ, അല്ല, അതിനൊരു രീതി ഉണ്ട്.
രൂപമുണ്ട്, സ്വഭാവമുണ്ട്. ആ രൂപവും സ്വഭാവവും ആലോചിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കുട്ടീനെങ്ങനെ തലയിൽ വെച്ച് അല്ല ഒക്കത്ത് വെച്ചിട്ട് നിസ്കരിക്കുക? ആ ചിന്ത ആലോചിച്ച് നോക്കി. നമ്മൾ ആളുകൾക്ക് ആലോചിക്കാൻ പറ്റൂ, ഏ കുട്ടികളെ ഒക്കത്ത് വെച്ച് നിസ്കരിച്ച നമസ്കാരം ശരിയാവുമെന്നാ ചോദിക്കുക? അവിടെ കരഞ്ഞോട്ടേനാ ഉമ്മ നിസ്കരിക്കുക പരിയിലേ. മുമ്പിന് ഭയങ്കര നിസ്കാരമായിരിക്കും, എന്ത് നിസ്കാരമാണ്, കുട്ടികളുടെ കാര്യം വല്ല നിസ്കാരം ഉണ്ടോ? നബിന്റെ നിസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി കുട്ടികൾ കരഞ്ഞ് കേട്ടാൽ എന്താവും നിസ്കാരം? ചുരുക്കം എന്താ, നബിക്കറിയാ കുട്ടി കരഞ്ഞ ഉമ്മക്ക് എന്താവൂല, നിസ്കാരം ശരിയാവില്ല. അപ്പൊ പിന്നെ എന്തായുണ്ട്, നിസ്കരിക്കണ്ടെന്നാ? വീട്ടിൽ ആരുമില്ല, കുട്ടി നോക്കാനാളില്ല, എന്താ ചെയ്യണ്ടേ? അപ്പൊ കുട്ടീനെ എടുത്ത് നിസ്കരിക്കണം. എടുത്ത കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ എടുത്ത് നിസ്കരിച്ചു നോക്കി, ഉമ്മ ഉമ്മമാരെടുത്ത് നിസ്കരിച്ചു നോക്കി, അപ്പൊ അറിയാം ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എന്താ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ കാണിച്ചെന്ന്, അപ്പൊ അതിൽ ഇഷ്ടം ഉണ്ടാവും. പ്രത്യേകിച്ച് ആ പ്രായം, ഈ പ്രായത്തിലാണല്ലോ കുട്ടികൾ ഇങ്ങനെ പിന്നെ ഓടലും ചാടലും ഒക്കെ നടക്കലും ഒക്കെ, അതാണ് അപ്പം 3 മുതൽ 5 വയസ്സ് വരെയുള്ള സമയം, വളരെ പ്രധാനപ്പെട്ട സമയം. അപ്പം ആ ആ സമയത്ത് വേണ്ട രീതി തർബിയത്ത് ഇതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഏതാന്ന് ചോദിച്ചാൽ 5-ന്റെയും 7-ന്റെയും ഇടയിലുള്ള സമയം. ആ സമയം എന്ന് വെച്ചാൽ നമുക്കറിയാം, കുട്ടികളിങ്ങനെ കുട്ടികളോട് നമ്മൾ സ്നേഹത്തോടുകൂടി വളരെ പിന്നെ എന്താ പറയുക, ഒരു ലളിതമായ ശൈലിയിൽ പറഞ്ഞു കൊടുക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയോ? അള്ളാഹുവിന്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഓരോന്നും പറഞ്ഞു കൊടുത്തുള്ളു. കോഴിയുടെ കഥ കുട്ടിക്ക് മനസ്സിലാവും, മൃഗങ്ങളുടെ കഥ മനസ്സിലാവും. കാരണം ഇപ്പോൾ കഥ അങ്ങനെയാണല്ലോ, കഥയൊക്കെ ഇപ്പം അങ്ങനെ മനുഷ്യനൊന്നുമില്ലല്ലോ, കഥാപാത്രങ്ങളൊക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ്. വലിയൊരു ഭയങ്കര വിപത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാ ഈ മറ്റേ സാധനം ഉണ്ടോ, എന്താ ബാലമാസിക എന്ന് പറയുന്ന സാധനവും, ഈ കുട്ടികൾ കാണുന്ന മറ്റേ കാർട്ടൂൺ ഫിലിമുകളൊക്കെ ഭയങ്കരമായ അപകടം ഉണ്ടാക്കുന്നത്, പെരും അപകടം. എനിക്ക് തോന്നുന്നത് വളരെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടന്നൊരു വലിയ വിസ്ഫോടനം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഈ രംഗത്ത്. ഭയങ്കര അപകടം. ഈ സൂപ്പർമാനൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം എത്രയറിയും, ഭയങ്കര പ്രശ്നമാണ്. അതേമാതിരി നമ്മളെ മലയാള ഇതിലുള്ള ഈ ഇപ്പം നാട്ടിലൊക്കെ ഉള്ള കുട്ടികൾ, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നോക്കിയാറ് എത്രയാണ് ഇങ്ങനെ അട്ടിക്ക് വെച്ച് നമ്മളെ വീട്ടിലൊക്കെ ഈ സാധനം എന്നറിയും. എന്തൊക്കെ അതിന് എന്തൊക്കെയോ പേരിലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ചില കഥാപാത്രങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ കാണിക്കണ ഭയങ്കര അത്ഭുത. കുട്ടികളെ മനസ്സിലൊക്കെ അതേ ഉള്ളൂ പറഞ്ഞു. സഹോദരന്മാർ നമ്മളെന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഹൈബത്ത് ഉണ്ടല്ലോ, ഗാംഭീര്യം, പടച്ചവനെ കുറിച്ചുള്ള പടച്ചവൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ കഴിവുകൾ, അത് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കണം. ഇപ്പൊ കഴിവൊക്കെ സൂപ്പർമാനാ, ഏത് പടച്ചവനെ ആരും പരാജയപ്പെടുത്തും. പിന്നെ വേറെ കുറെ സാധനമാണ്, എനിക്കതിൻ്റെ പേരൊന്നും പറയാൻ കഴിയില്ല. കുറെ വടിയും കോലും അങ്ങനത്തെ ഓടണയും ചാടണയും പെട്ടെന്ന് മറ്റേ സാധനമൊക്കെ ആണ്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിനൊക്കെയാണ് എന്തിപ്പോൾ ഉള്ളത്, കഴിവുള്ളത്. നമ്മൾ ആ കുട്ടികളെ മനസ്സിലൊക്കെ അതാണ്, നമ്മൾ ചെറിയ കുട്ടികളുടെ മനസ്സിൽ അതി ഇളം പ്രായത്തിൽ എത്ര മനോഹരമായാണ് അറിയോ, ഈ മനുഷ്യന്മാർ നമ്മുടെ ഈ അസ്തിത്വം നശിപ്പിക്കണത് വളരെ മനോഹരമാണ്. കാരണം ഈ പ്രായത്തിൽ അത് ഇതിൽ വായിക്കാൻ ഇമ്പുള്ള ഒരു സമയമാണ്. എന്ത് 5 വായിക്കിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വായിക്കുന്ന സമയം, വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന എന്താ ഈ സാധനമാണ്. അതിങ്ങനെ വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ ഉണ്ട് ഇപ്പം പല കോലത്തിലും. കുട്ടികൾ അതിങ്ങട്ട്, അതില്ലെങ്കിൽ കുട്ടികൾക്ക് പറ്റൂല. സ്കൂളിലൊക്കെ അതിൻ്റെ പരസ്യമാണ്, മനസ്സിലായി? അതിനൊരു റിഡക്ഷൻ സെയിലും. നമ്മൾ മാറണം. നമ്മളെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം, അള്ളാഹു ജനങ്ങളോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിൻ്റെ രീതി, അതുമായി ബന്ധപ്പെട്ട കഥകൾ, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അത് കുട്ടികളുടെ മനസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുണ്ടാക്കണം. എന്നിട്ട് അള്ളാഹുവിന് നമ്മളെ, അള്ളാഹു നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് കിട്ടാവുന്ന വലിയ ഉപകാരങ്ങൾ, അള്ളാഹുവിൻ്റെ തൃപ്തിയെക്കുറിച്ച് പറയണം. ധാരാളമായി അള്ളാഹുവിൻ്റെ കുദ്രത്തുകളെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കുട്ടിയുടെ മനസ്സിൽ അള്ളാഹു ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ അസ്മാഇകളെ കുട്ടികളിൽ ഈ പ്രായത്ത് പഠിപ്പിക്കണം. അത് ശരിക്കും പഠിപ്പിക്കണം. ഗഫൂറും റഹ്മാനും റഹീമും ഒക്കെ നമ്മളെ കുട്ടികളെ മനസ്സിൽ വേണം. എന്താ റഹ്മാൻ, എന്താ റഹീം എന്നൊക്കെ, സ്നേഹം, വദൂദ് സ്നേഹം, അതൊക്കെ നമ്മൾ ശരിക്കും പഠിപ്പിക്കണം. എന്നിട്ട് ആ രൂപത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം കുട്ടിയെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ കാരണമാക്കേണ്ടത്. അതാണ് യഥാർത്ഥ അനുസരണം, സ്നേഹം. സ്നേഹത്തിലൂടെ എന്താക്കണം, അനുസരിപ്പിക്കാൻ കഴിയണം.
അതാണ് കേട്ടത്. അതേ സമയം തന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ, ഈ പ്രായം വല്ലാത്ത പ്രായ 5 മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചാൽ, എപ്പോഴും കുട്ടികളുടെ മുമ്പിൽ മാതൃകായോഗ്യരായിരിക്കണം. മാതൃക വേണം. കുട്ടികളുടെ ഉമ്മനിപ്പനിയാണ് എന്താണ് നോക്കുക, കാണുക. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഭയങ്കരമായ മാതൃക വേണം. ഹാ, നിസ്കാരം വളരെ കൃത്യമായി ചെയ്യുന്ന രക്ഷിതാക്കൾ, മടി കൂടാതെ, അലസത കൂടാതെ, യാതൊരു തരത്തിലുള്ള വേറെ പ്രശ്നവുമില്ലാതെ നിസ്കാരത്തിൻ്റെ നേരായാൽ ആ ഉമ്മയുപ്പ നിസ്കരിക്കും. അത് കുട്ടികൾക്ക് ഇങ്ങോട്ട് തോന്നണം, ആ കുട്ടികളുടെ മനസ്സിലും കണ്ട് പച്ച പിടിച്ചു നിൽക്കണം. അതൊരു ദിനചര്യയുടെ ഭാഗമാണ്. ആ അമ്മ ചായ കുടിക്കണമാതിരി തന്നെയാണല്ലോ നിസ്കരിക്കണോ, നിർബന്ധമാണല്ലേ. ഉപ്പ അങ്ങനെയാണല്ലോ അല്ലേ, അത് വേണം, അത് പറഞ്ഞു കൊടുക്കണം. ഇസ്രാവു മേറാജിൻ്റെ ഈ കഥ പറഞ്ഞു കൊടുക്കണം. 5 മുതൽ 7 വരെ വയസ്സുള്ള സമയത്ത് ഇസ്രാവു മേറാജും കുട്ടിയുടെ മനസ്സിലുണ്ടാകും. നിസ്കാരം കിട്ടിയത് അങ്ങനെയാണല്ലോ, ഇസ്രാവു മേറാജും. ആ ഇസ്രാവു മേറാജിൻ്റെ ഈ കഥ പറഞ്ഞാൽ നിസ്കാരം പോവില്ല പിന്നെ. ആ രൂപത്തിലുള്ള ഒരു പ്രേരണ, ഒരു രീതി, അതോടൊപ്പം പ്രോത്സാഹനം വേണം. പ്രോത്സാഹനം ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കണം കുട്ടികളെ. 7 വയസ്സിൻ്റെ മുമ്പപ്പം ഈ പറഞ്ഞത് ഭയങ്കരമായ പ്രോത്സാഹനം വേണം. കുട്ടി ഒരു നിസ്കാരമൊക്കെ നിസ്കരിക്കണണ്ട, എന്തെങ്കിലും ഒന്ന് ആ കുട്ടികൾ കൊടുക്കണം, ഉടനെ കൊടുക്കണം. ഭയങ്കരമായി കുട്ടിയുടെ മനസ്സ് വലുതാവും. ആ കാര്യം ചെയ്യണമെന്ന് കുട്ടിയുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം പിന്നെ ഉണ്ടാവും. ആ ഇത് അത്ര വലിയൊരു വിഷയമാണല്ലേ എന്ന് തോന്നുന്ന രൂപത്തിൽ ആ ഒരവസ്ഥ സാഹചര്യവും അതിനനുസരിച്ച് ഉണ്ടാക്കണം. ഇപ്പം നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു നിസ്കാര പടമൊക്കെ ഇട്ട് നിസ്കരിക്കുകയാണെന്ന് വെക്കുക, ഞാൻ നിസ്കാരപടം വാങ്ങണമെന്നൊന്നും അല്ലോട്ടോ ആ പറഞ്ഞ് ഞാൻ പറയേണ്ട. അപ്പം കുട്ടിക്കുമാണെന്ത്, ഇത് മോനെ എന്താ എൻ്റെ നിസ്കാരപ്പടാണ്, ഇതെൻ്റെതാണല്ലേ, എൻ്റേത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരു സ്വന്തം എന്ന ഒരു രൂപം കുട്ടിയുടെ മനസ്സിൽ വല്ലാതെ, ഓൻ്റെ അവൻ്റെ സാധനം, വേറെ ആർക്കും കൊടുക്കില്ലല്ലോ. ടോയ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കി, കുട്ടി വേറെ ആരും കൊടുക്കൂല. ആ കുട്ടീൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് നിസ്കരിക്കാനൊരു നിസ്കാരപ്പടം, അല്ലെങ്കിൽ നിസ്കരിക്കാനൊരു മോനിതാ തൻ്റെ സ്ഥലമാണ് അവിടെ. ആ രൂപത്തിൽ ആ കുട്ടി എന്ത് ചെയ്യണം, ആ രൂപത്തിലുള്ളൊരു പ്രേരണ 5 മുതൽ 7 വരെ വയസ്സുള്ള സമയത്ത് ഉണ്ടാക്കണം. വേറെ ഒന്നും ഉണ്ടായത് പ്രേരണ അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നു. നിങ്ങളടുത്ത് ഇങ്ങനെ അവന് നിസ്കാരക്കുപ്പായൊക്കെ ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് എന്നിട്ട് എന്താ ഇപ്പം നിസ്കരിക്കാത്തതെന്നൊന്നും എന്താക്കരുത്, അവനോട് ചോദിക്കുകയേ ചെയ്യും, അല്ലെങ്കിൽ അവളോട് ചോദിക്കുകയേ ചെയ്യരുത്. ഉമ്മക്ക് നിസ്കാരക്കുപ്പായൊക്കെ ഉണ്ട്, ആ എന്നാ മോക്കും ഒരു നിസ്കാരക്കുപ്പായം, ചെറിയൊരു നിസ്കാരക്കുപ്പായൊക്കെ ഉണ്ടാക്കി കുട്ടിയെ കൊടുത്തു, മനസ്സിലായില്ലേ. അത് അതിൻ്റെ ആ ഒരു രൂപത്തിലുള്ള പ്രേരണയാണ് ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കേണ്ടത്. അപ്പോൾ പ്രോത്സാഹനം വേണം, നല്ല വാക്കുകൾ വേണം, നല്ല സംസാരം വേണം, ആ രൂപത്തിലുള്ള ഒരു സംഗതി. പിന്നെ ഒരു സംഗതി നമ്മൾ ശരിക്ക് പറഞ്ഞു കൊടുക്കണം. ഈ 5 മുതൽ 7 വരെ വയസ്സുള്ള സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ സ്വർഗത്തെക്കുറിച്ച് പറയണം, നരകത്തെക്കുറിച്ചും പറയണം. അത് അതിൻ്റേതായ ആ രൂപത്തിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് പറയണം, നമസ്കരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് പറയണം. നിസ്കരിച്ചാൽ സ്വർഗത്തിൽ പോകും. നിങ്ങൾക്കറിയോ സലഫസ, ഞാൻ ഈ പറയണമെന്ന് എൻ്റേതല്ല, ഒറ്റ വാചകവും എൻ്റേതല്ല, നിങ്ങളാരും കരുതണ്ട. ഇതൊക്കെ സലഫസാലയങ്ങളായ പണ്ഡിതന്മാർ അവരുടെ മക്കളെ വളർത്തിയെടുത്തതിൻ്റെ എത്ര സംഭവങ്ങളുണ്ട്, രസകരമായ സംഭവങ്ങൾ. കുട്ടികളോട് പറയാണ്, മോനെ ഞാനിങ്ങനെ സ്വപ്നം കണ്ട് നീ ഇങ്ങനെ സ്വർഗത്തിലിങ്ങനെ ഒരു 2 ചറകൊണ്ട് ഇങ്ങനെ പറക്കണ ഞാൻ സ്വപ്നം കണ്ടു. കുട്ടിയുടെ മനസ്സിൽ എന്ത് രസമായിരിക്കും എന്ന് പറയാ, വേറെ ഒന്നും നമ്മളെ മനസ്സിലില്ലാതെ പറയും, സ്വർഗം സ്വർഗം. മോനെ നിസ്കാരം ഇങ്ങനെ നിസ്കരിച്ചാലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, നബിൻ്റെ കൂടെ സ്വർഗത്തിൽ നിനക്കിങ്ങനെ കളിക്കാൻ പോയിട്ട്. എന്താണ് സ്വർഗത്തിൻ്റെ അരുവികളും സ്വർഗത്തിൻ്റെ കളിക്കളങ്ങളും, കുട്ടിയുടെ മനസ്സിൽ അപ്പോഴും കളിയും ഇതൊക്കെ ഇരിക്കും. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തോളി. നിങ്ങൾ ഈ സ്വർഗത്തിലെ ആ ഗൗരവമുള്ള വിഷയമൊന്നുമല്ല പറയേണ്ടത്, അങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞിട്ട് കുട്ടിയുടെ മനസ്സിൽ സ്വർഗം, സ്വർഗത്തിലെത്തും, നമസ്കാരം സ്വർഗം, സ്വർഗം നമസ്കാരം, ആ സ്വർഗം സ്വർഗവുമായി ബന്ധപ്പെട്ട കളി, നമസ്കാരം കളി, ഇങ്ങനെ ആ രൂപത്തിൽ മക്കളെന്താക്കണം, ആ രൂപത്തിലേക്ക് എത്തിക്കണം. മനസ്സ് കുട്ടിയെ ആ രൂപത്തിൽ അങ്ങനെ വളർന്നു വലുതാവും. ഇത് ശരിക്കും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഇത് സ്നേഹത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന സംഗതികളാണ് ഇതൊക്കെ, മനസ്സിലായി. വേണമെങ്കിൽ കുറേശ്ശെ നിങ്ങൾക്ക് ഈ ഇതും കൂടി ആ സമയത്ത് പരിശീലിപ്പിക്കാം. അപ്പോൾ ഈ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സംസ്കാരത്തിന് നമ്മളെ കുട്ടികൾ അഴുക്കുണ്ടാവും, നജസ് ഉണ്ടാവും, മൂത്രമൊഴിച്ചിട്ടുണ്ടാവും, ആ കുട്ടികൾ അതും കൂടി പഠിപ്പിക്കണം.
ഇങ്ങനെ മനസ്സിലായില്ലേ, മൂത്രമൊഴിച്ച് അങ്ങനെ കഴുകണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വുളുവൊക്കെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്, അങ്ങനെ വൃത്തിയില്ലാതെ വരരുത് നിസ്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ചില ഹുക്കുമുകൾ നിങ്ങൾ ഫിക്ക് പഠിപ്പിക്കണം എന്നല്ല പറഞ്ഞ്, അതല്ലാത്ത രൂപത്തിലുള്ള ഒരു സംസാരം നടത്തി. ഇപ്പം ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ 7-ാമത്തെ വയസ്സിലാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനിയാണ് അടുത്ത 3-ാമത്തെ സ്റ്റേജ് ഏതാന്ന് ചോദിച്ചാൽ 7 മുതൽ 10 വയസ്സ് വരെയുള്ള സ്റ്റേജാണ്. ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മുറു ഔലാദക്കും എന്ന് പറഞ്ഞ സമയമാണ്, നിങ്ങളെ കുട്ടികളോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞ സമയമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കോലത്തിൽ നമ്മൾ വളർത്തിയെടുത്ത കുട്ടീനെ നിങ്ങൾ 7-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യേണ്ടി വരില്ല, വേണ്ടി വരില്ല, മോനെ നിസ്കാരം എന്ന് പറഞ്ഞാൽ മതിയാവും, അതെന്നെ പറയാവൂ, അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാവൂ, പറയാവൂ. 7-ാമത്തെ വയസ്സ് ഇങ്ങനെ വളർത്തിയെടുത്ത കുട്ടിനോട് ഒരിക്കലും നിങ്ങൾ അസർ നിസ്കരിച്ചോ എന്ന് ചോദിക്കരുത്. ഒരു വലിയ വിഷയമാണ്, നമ്മൾ ചെയ്യേണ്ട ഒരു തെറ്റ് അവിടെയാണ്. നിസ്കരിച്ചോ നിങ്ങൾ എന്ത് ചെയ്യരുത് ചോദിക്കരുത്. എന്താണോ ഈ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെ മനസ്സിനെ കുറിച്ച് പറയേണ്ടത്, കുട്ടികളുടെ മനസ്സിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതല്ലാത്തത് ചെയ്യാത്ത ഒരവസ്ഥ വരും, അത് ചെയ്തിട്ടില്ല എന്നവർ സമ്മതിക്കാത്ത ഒരവസ്ഥയുണ്ട്. നിർബന്ധമായി കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കളവ് പറയിപ്പിക്കരുത്. അസർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, നിസ്കരിച്ചോ നിങ്ങൾ ആ ചോദിച്ച ചോദ്യം കേട്ടാ പിന്നെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയാൻ എന്താ ഒരു പേടിയാണ്, ഞാൻ നിസ്കരിച്ചു എന്ന് പറയും. അപ്പൊ അങ്ങനെ ചോദിക്കരുത്, അത് വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലായിരിക്കണം നിങ്ങളുടെ ചോദ്യം. ഒരിക്കലും കുട്ടിയെ കൊണ്ട് കളവ് പറയിപ്പിക്കുക, നിങ്ങൾ സത്യത്തിൽ നമ്മളെ മനസ്സിൽ കളവ് പറയിപ്പിക്കാനല്ല ഉണ്ടാകില്ല, എന്താ മോനോടൊന്ന് ചോദിക്കണം, ഒന്ന് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. ചിലപ്പോൾ മൂത്ത കുട്ടി ഒരു ലേശം ഈ ചെറിയ കുട്ടിനോട് ദേഷ്യമുള്ളതും കൂടി ആണെങ്കിൽ ഉണ്ടല്ലോ, ഉപ്പാനോട് ചോദിപ്പിച്ച് കളയും, നിസ്കരിച്ചിട്ടില്ല പാവൻ എന്ന് പറഞ്ഞിട്ട് ചോദിപ്പിച്ച് കളയും. നിങ്ങൾ എന്ത് ചെയ്യരുത്, ചോദിക്കരുത്, ചോദിക്കരുത്, ഒരിക്കലും ചോദിക്കരുത്. നിങ്ങൾ ഒരു അതല്ലാത്ത ഒരു രീതി അതിനുണ്ട്, സലഫ് സാഹിയങ്ങളൊക്കെ സ്വീകരിച്ച ഒരു രീതി. ഞാൻ എന്താന്ന് വെച്ചാൽ, മക്കളെ നിസ്കാരം, അല്ല മക്കളെ നിസ്കരിക്കണ്ടേ, അതന്നെ ഈ കുട്ടി ഇങ്ങനെ വളർത്തിയ കുട്ടിയാണെങ്കിൽ മക്കളെ നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞ് തന്നെ അവൻ്റെ മനസ്സിൽ നിന്നുണ്ടാവും വമ്പിച്ച പ്രതികരണം ഉണ്ടാക്കും. നിങ്ങൾ പിന്നെ ചോദിക്കേണ്ടി വരാത്ത ഒരവസ്ഥയിൽ അതെത്തും. നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പം നിസ്കരിച്ചിട്ടില്ല, മനസ്സിലായില്ലേ. അപ്പം ഇങ്ങനെ ചില ഒഴിവൊക്കെ പറയാം, ഞാൻ നിസ്കരിച്ചു, ഞാൻ എൻ്റെ റൂമിൽ നിസ്കരിച്ചു, എന്നാൽ എന്താ ചെയ്യേണ്ടറിയോ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് അവനോട് പറയരുത്. നമ്മൾ ചെയ്യൽ എന്താ പറയുക, നിസ്കരിച്ചിട്ട് എൻ്റെ മുഖം കണ്ടാൽ അറിയാലോ നിസ്കരിച്ചിട്ടില്ല, അതുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു രീതി നമുക്കില്ല. മോൻ പറഞ്ഞോ നിസ്കരിച്ചു എന്ന് പറഞ്ഞോ, ആ നിസ്കരിച്ചു. ഇനി നിങ്ങൾക്ക് 100% ഉറപ്പാണെന്ന് വെക്കുക, എന്ത് മോൻ നിസ്കരിച്ചിട്ടില്ല എന്ന്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവനെ കൊണ്ട് വീണ്ടും കടവുകൾ പറയിപ്പിക്കാവുന്ന പ്രേരിപ്പിക്കാവുന്ന രൂപത്തിലുള്ള ചോദ്യമോ ഉത്തരവോ, മനസ്സിലായില്ലേ, ഒരു ഒരു ജഡ്ജി മറ്റേ പ്രതികളോട് ചോദിക്കണ മാതിരിയുള്ള ചോദ്യം ചോദിച്ചിട്ട് മോൻ എന്താക്കരുത്, അതിന് വേറൊരു ശൈലിയുണ്ട്, അത് വളരെ മനോഹരമായ ഒരു ശൈലിയാണ്. എന്താ പറയുക, അബ്ദുല്ലാഹിബ്ൻ മുബാറക്കിൻ്റെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹം പറയേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിസ്കാരവും നിസ്കാരത്തിൻ്റെ ബർക്കത്തും അനുഗ്രഹം, ഒരു സ്ഥലത്ത് നിസ്കരിച്ചാലുള്ള ബർക്കത്തൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മോനെ, നമ്മളിപ്പോൾ ഒരു നാട്ടിൽ പോയാൽ, ആ നാട്ടിൽ പോയ അവിടെ പള്ളിയിൽ അല്ലെങ്കിൽ അവിടെ ഉള്ള സ്ഥലത്ത് നിസ്കരിച്ചാൽ, നമ്മൾ സുജൂദി ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്ത് സാക്ഷി പറയും മോനെ, ആ നിസ്കരിച്ച സ്ഥലം ഉണ്ടതോ, ആ നിസ്കരിച്ച സ്ഥലം ബർക്കത്തുള്ള സ്ഥലമാണ് മോനെ എന്ന് കുട്ടിയുടെ മനസ്സിലുണ്ടാക്കണം. എന്നിട്ട് കുട്ടി, മോനെ എനിക്ക് എവിടെയാണ് നിസ്കരിച്ചേ, ഞാൻ എൻ്റെ റൂമിൽ വെച്ച് നിസ്കരിച്ചു, മോന് റൂമുണ്ടാവും. അപ്പം എന്നാല് നിങ്ങൾക്ക് 100% നിസ്കരിച്ചിട്ടില്ല എന്ന് ഉറപ്പാണോ, നിങ്ങളവനെ സ്നേഹത്തോടു കൂടി കൂട്ടിക്കൊണ്ടുവരാം, മോനെ എൻ്റെ റൂമിൽ ഒന്ന് വെച്ച് നിസ്കരിക്കുക, എൻ്റെ റൂമിൽ നിസ്കരിച്ചാൽ ഒരു വർക്കത്തുണ്ടാവും എന്ന് നിസ്കരിക്കുക. അമ്മ നിസ്കരിച്ചിട്ടില്ല നിങ്ങൾക്ക് 100% ഉറപ്പാണെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ നിസ്കരിപ്പിക്കണം. പക്ഷേ എന്താക്കരുത്, അടിയും ഇടിയും കൂടി ഒന്നുമല്ല, സ്നേഹത്തോടു കൂടി പറഞ്ഞ് വർക്കത്ത് പറഞ്ഞ് ഇഷ്ടം പറഞ്ഞിട്ട് അവൻ ഞങ്ങളെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് നിസ്കരിക്കും. നിസ്കരിച്ചിട്ടുണ്ടാവില്ല, നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഒന്ന് നിസ്കരിക്കും, നിങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ചു തരും ആ സ്ഥലത്ത്. എന്തൊരു റാഹത്തായി, അതാണ് യഥാർത്ഥത്തിൽ എന്ത് അതിനുണ്ടായിരിക്കേണ്ട ശൈലി. പിന്നെ ഈ ഒരു പിന്നെ ആ ഒരു സമയം, പിന്നെ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഉള്ള സമയം എന്താ എന്ന് ചോദിച്ചാൽ, ആ ഒരു സമയത്തിലാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പം പിന്നെ
ഒരു നിസ്കരിക്കാൻ ഒരു മടിയുള്ള ആളാണ് നോക്ക്. അപ്പം നിങ്ങളിങ്ങനെ പള്ളി ആൺകുട്ടിയാണ്, നിങ്ങളിങ്ങനെ പള്ളിക്ക് ഇറങ്ങാണ്. അപ്പം ആ സമയത്ത് നിങ്ങളിങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കണം, മനസ്സിലായില്ലേ? അല്ല, പള്ളി പോകേണ്ട സമയമായി, മനസ്സിലായില്ലേ? പള്ളി പോകേണ്ട സമയമായി, നിസ്കരിക്കേണ്ട സമയമായി, മനസ്സിലായി? അവനോടല്ലാതെ നിങ്ങൾ പിന്നെ അവനോടല്ലാത്ത രൂപത്തിൽ അവനോട് പറയണം വിഷയം. അയ്യ, ഞാൻ ഇവനെ കാത്തുക്കാണ്, നിസ്കരിക്കാൻ പോവാനെ അവനെ കാത്തുക്കാണ്. ആ ഒരു രൂപത്തിലുള്ള ശൈലിയായിരിക്കണം, മനസ്സിലായില്ലേ? ചിലരു എല്ലാവരും പറയുന്ന ഒരു സംഗതി ഇൻഡയറക്റ്റായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് കുട്ടിയോട് പറയേണ്ടത്. അത് ഭാര്യനോട് പറയണ മാതിരി, അല്ലെങ്കിൽ മൂത്ത കുട്ടിനോട്, മൂത്ത മോൻ്റെ ഏട്ടത്തില്ലേ, ഏട്ടത്തിനോട് പറയണം, മോളെ ഞാൻ പിന്നെ മോനെ കാത്തുക്കാണ്, കുഞ്ഞുമോനെ കാത്തുക്കാണ് നിസ്കരിക്കാൻ പോകാൻ എന്ന് പറയുന്ന ഒരു രീതിയും ശൈലിയുമായിരിക്കണം. ആ ഒരു രൂപത്തിൽ പറയുക, അത് ആ രൂപത്തിൽ അവനെ അതിലേക്ക് പ്രേരിപ്പിക്കുക എന്നതായിരിക്കണം ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ശൈലി, എനിക്കങ്ങനെ തോന്നിയത് ഈ ഇവരുടെയൊക്കെ ചരിത്രം വായിച്ചപ്പോൾ തോന്നിയ രീതി, ഇപ്പം നിസ്കാരത്തിന് പള്ളിയിൽ ആൺകുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയി ശീലിപ്പിക്കണം. അതിൽ ഒരുപാട് സംഗതികളുണ്ട്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കുട്ടി നിസ്കരിക്കേണ്ടത് പള്ളിയിലാണ് എന്നുള്ളത് കുട്ടിയുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ പ്രസംഗിച്ചുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, അതിങ്ങനെ പ്രവർത്തിപ്പിച്ചുണ്ടാക്കണം. അപ്പോൾ അങ്ങനെ കുറേ നേരം വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് രാത്രി, അല്ലേ? അപ്പോൾ ഇശാൻ്റെ സമയമാകുമ്പോൾ നമുക്കൊന്ന് പുറത്തു പോകല്ലേ, നിസ്കരിക്കും ചെയ്യാലോ, അല്ലേ? അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങാനുണ്ടല്ലോ, നമുക്ക് പീടിയെന്ന് ഇന്ന സാധനം വാങ്ങാനുണ്ടല്ലോ, എന്നാൽ പോവല്ലേ, നിസ്കരിക്കല്ലേ. ആ ഒരു പോക്കും ആ പോക്കിലൂടെ ഒരു നമസ്കാരവും, അങ്ങനെ കുട്ടീനെ അതിലേക്ക് എത്തിക്കണം. ശീലിക്കുന്ന ഒരവസ്ഥ വരും. നിങ്ങളൊരു കാരണവശാലും അവനെ അതിൻ്റെ പേരിൽ ചീത്ത പറയുകയോ പിന്നെ അടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു പ്രശ്നം വരില്ല. ഇവിടെ ഈ വയസ്സ്, ഈ കാലത്ത്, ഈ 7 മുതൽ 10 വരെയുള്ള വയസ്സിൻ്റെ കാലത്ത് ചിന്തിക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ട, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ എണ്ണിപ്പറയാം. അതിലൂടെ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. അതിലൊന്നെന്താന്ന് ചോദിച്ചാൽ, ഈ നമസ്കാര കുട്ടീൻ്റെ മനസ്സിൽ കുട്ടിക്ക് തോന്നണമെന്ത്, ഉമ്മയും ഉപ്പയും നിസ്കാരത്തെക്കുറിച്ച് ഗൗരവത്തോടുകൂടി എപ്പോഴും ബോധമുള്ള ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മഗരിബ് നിസ്കാരം കഴിഞ്ഞ് കുട്ടിക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. മോൻ വന്ന് ചോദിക്കും, ഉമ്മ ഞാൻ ഉറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ ഉമ്മ പറയണം, മോനെ ഇപ്പോൾ ഉറങ്ങരുത്, മനസ്സിലായില്ലേ? ഐഷാ നിസ്കരിച്ചിട്ട് നീ ഉറങ്ങിക്കോ, അതാ നല്ലത് എന്ന് പറയണം. അതൊരു രീതിയാണ്. അല്ലെങ്കിൽ ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് സംഗതികൾ പറയണം. നമുക്ക് മറ്റേ നമ്മുടെ താത്തൻ്റെ വീട്ടിൽ പോകണം, അസർ നിസ്കരിച്ചിട്ട് താത്തൻ്റെ വീട്ടിൽ പോകണം എന്ന് പറയണം. 4 മണിക്ക് എന്ന് പറയണത് നിർത്തിയിട്ട് എന്താക്കണം, അസർ നിസ്കരിച്ചിട്ട് താത്തൻ്റെ വീട്ടിൽ പോകണം എന്ന് പറയണം. നമസ്കാരം എന്നത് ഒരു അപ്പോയിൻമെൻറ്റിനുള്ള സമയമായി നമ്മൾ നിശ്ചയിക്കണം. എന്തിനു വേണ്ടി ഇന്ന ആളെ നമ്മൾ, നമുക്ക് അയാളെ അസർ നിസ്കാരത്തിന് പള്ളി പോയാൽ കാണാം. അപ്പം ആ കുട്ടീൻ്റെ മനസ്സിൽ അസർ നിസ്കാരവും പള്ളി പോകലും ഒക്കെ എന്തായി, ഉണ്ടായി. ആ ഒരു രൂപമാണ്. മഗരിബ് നിസ്കാരത്തിന് ശേഷം നമുക്ക് പിന്നെ ആളെ വീട്ടിൽ പോയി കാണണം, ഈ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അതാണ് ഒന്നാമത്തെ വിഷയം. അതുമായി നമസ്കാരത്തിൻ്റെ സമയം ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് പണികൾ. ഒരു ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം. ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ കുടുംബത്തിൽ എന്ന് എന്താണ് എന്തെങ്കിലും ഒരു പരിപാടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ എന്താക്കരുത്, പരിപാടി തീരുമാനിക്കരുത്. 4 മണിക്ക് കല്യാണ നിശ്ചയം പറ്റൂല, കാരണം 4 മണിക്ക് അസറിൻ്റെ സമയം. അപ്പം നമ്മൾ കല്യാണ നിശ്ചയം, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് ഈ കുട്ടീൻ്റെ മനസ്സിലും കുടുംബത്തിൻ്റെ മനസ്സിലും ഒക്കെ ഉണ്ടായാൽ അതൊരു വല്ലാത്ത സംഭവം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്പോർട്സാണ്. നിസ്കാരമൊക്കെ കളയുന്ന ഒരു സാധനമാണെന്ത്, ഈ പന്ത് കളിയും പിന്നെ ക്രിക്കറ്റ് കളിയും മറ്റേ കളിയൊക്കെ. ഇസ്ലാം ആകട്ടെ ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകി. അങ്ങനെ തന്നെ കുട്ടിനോട് നിങ്ങൾ പറയുമ്പോൾ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ രീതി അതന്നെ, ഇതിനൊക്കെ പ്രാധാന്യം തന്നിട്ടുണ്ട്. പക്ഷേ കുട്ടിനോട് പറയണം, മോനെ ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കോ, എപ്പോ അസർ നിസ്കരിച്ചിട്ട്. മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് എന്താകണം, ക്രിക്കറ്റ് കളി തീരണം. ക്രിക്കറ്റ് കളി കൊണ്ടോ സ്പോർട്സ് കൊണ്ടോ എന്താകരുത്, നമ്മുടെ നിസ്കാരം എന്താകരുത്, പോകരുത്. ആ കുട്ടിനെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കണം. കളിക്കാൻ പോകാൻ ചോദിച്ചാൽ നിങ്ങൾ വിടണം, വിടണം, പോയിക്കോ, ആ പോയി കളിച്ചോ, പന്ത് കളിക്കാം, ആ പോയി കളിച്ചോ. പക്ഷെ മോനെ ശ്രദ്ധിക്കണേ, നിസ്കാരം കഴിഞ്ഞിട്ട് പോകണം, മനസ്സിലായി? അപ്പം നിങ്ങൾ ആലോചിക്കും, ഒരുപാട് ഗുണഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടാകാനുണ്ട് ആ കുട്ടിയെ മനസ്സിലായി. ഇങ്ങനെ ഒരു പോസിറ്റീവ് മനസ്സോടുകൂടി പോയാൽ ഒരുപാട് സംഗതികളുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, രോഗം വന്നാലും പ്രയാസം വന്നാലും നിസ്കരിക്കുന്ന ഒരു രീതി കുട്ടീനെ അപ്പം തന്നെ ശീലിപ്പിക്കണം. തലവേദന വന്നു, അല്ലെങ്കിൽ കാലൊന്ന് വെച്ച് കുത്തി കളിക്കാൻ പോയി കാലൊന്ന് വെച്ച് കുത്തി വീണു, കാലൊന്ന് മുറിഞ്ഞ് ഒരു കെട്ടുണ്ട്, ആ സമയം നമ്മൾ ശരിക്ക് മുതലാക്കണം, മനസ്സിലായില്ലേ?
കുട്ടിക്ക് മരുന്നൊക്കെ കൊടുക്കണം. അതോടൊപ്പം എന്ത് ചെയ്യണം എന്നറിയോ? മോനെ, നമ്മളിപ്പം മുറിയൊക്കെ പറ്റിയാൽ എങ്ങനെ നിസ്കരിക്കേണ്ടത് നിനക്കറിയാലോ. നബി ഇങ്ങനെ അത് കൊടുക്കണം എന്നില്ല, അങ്ങനെ ചെയ്താൽ മതി, ടൈമും പഠിപ്പിച്ചു കൊടുക്കണം, അങ്ങനെ ചെയ്യും. അതങ്ങനെ ശീലിക്കും. പിന്നെ യാത്രയിലാണെന്ന് വെക്കുക, കസറും ജമ്മും കൂടുതലെ പഠിപ്പിക്കണം. സംസ്കാരം തിരക്കാക്കാനല്ല പഠിപ്പിക്കേണ്ട, ഒഴിവാക്കാനല്ല പഠിപ്പിക്കേണ്ടത്. കസറും ജമാ നമ്മൾ അവിടെ എത്തുമ്പോൾ പിന്നെ തൃശ്ശൂരിൽ നിന്ന് കണ്ട് തിരിച്ചു നേരം പോകും. ശരിയാ, നമ്മൾ നിസ്കരിച്ചാണ് പോവുക. കസറും ജമ്മും, ജമ്മും കസറും ആക്കാനുള്ള പരിപാടി ഉണ്ട്. അത് അങ്ങനെ ചെയ്യാം. ആ രൂപത്തിൽ കുട്ടിയുടെ മനസ്സിൽ അത് വളർത്തിയെടുക്കണം. അതേമാതിരി നാലാമത്തെ കാര്യം, ഈ സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരെ കൂടി നമസ്കാരത്തിന് പ്രേരിപ്പിക്കാനുള്ള ഒരു ധൈര്യം കുട്ടിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ, നിങ്ങളെ കുട്ടി ദൈവത്തിന് നടത്താനും കുട്ടിയെ ക്ഷണിക്കാനും ഒന്നല്ല, നിങ്ങളുടെ കുട്ടി നന്നാകാനാ. ഓൻ ഉറച്ചു നിൽക്കും പിന്നെ, മനസ്സിലായില്ലേ? കാരണം എന്താ, അപ്പുറത്തുള്ള എടാ കളിക്കാൻ വാ, എടാ നമുക്ക് അസംസ്കരിച്ചിട്ടാണ് പോകടാ എന്ന് പറഞ്ഞാൽ എന്തായിന്നറിയോ? നിങ്ങളെ കുട്ടീൻ്റെ അസംസ്കാരം എന്തായാലും ഉറച്ചു. ഞാൻ അഥവാ മറ്റോ ശരിയാണെങ്കിലോ ശരിയായും ചെയ്തോട്ടെ, അത് വളരെ നല്ല സംഗതിയാണ്. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് നമ്മളെ കുട്ടീൻ്റെ സംസ്കാരം എന്തായാലും എന്തായി ഉറച്ചു പോയി. അത് വളരെ ശരി. പിന്നെ ഇപ്പോഴത്തെ ഈ കാലം നമുക്കറിയാലോ, ഈ ടെലിഫോണിൻ്റെ കാലമാണ്. ടെലിഫോൺ എന്ന് പറഞ്ഞാൽ നടക്കുന്നിടത്തൊക്കെ ഫോണാണല്ലോ, എല്ലാവരുടെത്തും ഫോണാണല്ലോ. ഈ ഫോണ് ഭയങ്കരമായി നമ്മളെ നാട്ടിൽ, ഇവിടെ അല്ല നമ്മളെ നാട്ടിലൊക്കെ നിസ്കാരം എന്താക്കുന്നുണ്ട്, സ്വീപ്പാക്കുന്നുണ്ട്. ഫോൺ വന്നിങ്ങനെ അഞ്ചിട്ടൊക്കെ സംസാരിച്ചാൽ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി. നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്താക്കണം എന്നറിയോ? ഫോൺ വിളി നിസ്കരിക്കുക. ആ അല്ലല്ല, ഇനി ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വിളിക്കട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തണം. നിസ്കാരത്തിൻ്റെ വില കുട്ടിയുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ട്. ഒരു ഭയങ്കര ഗൗരവമുള്ള മീറ്റിംഗ് നടക്കുക ഞങ്ങളെ വീട്ടിൽ, ചർച്ച, ഭയങ്കരമായ എന്തോ ഗൗരവമുള്ള ചർച്ച, അതിൻ്റെ ഇടയിൽ നിന്ന് നീറ്റിട്ട് അല്ല നിസ്കരിക്കാൻ സമയമായല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താക്കണം, പുറത്തേക്ക് വരണം. ഒക്കെ നമ്മൾ കുട്ടിനെ കാണാൻ ചെയ്യണം. ഇതിനൊന്നും റിയാ എന്ന് പറയില്ല, അത് നമ്മളെ കുട്ടിനെ എന്താക്കുകയാണ്, നന്നാക്കാണ്. കുട്ടിനെ കാണാൻ ആ ഗൗരവമുള്ള ചർച്ചയിൽ നിന്ന് നിങ്ങൾ എന്താക്കണം, എഴുന്നേറ്റിട്ട് പോരണം. എന്താ, നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകണം. ഈ രൂപത്തിലുള്ള ഒരു രീതിയാണ്. പിന്നെ ഈ പത്താമത്തെ വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നിങ്ങളെ മനസ്സിലുണ്ടാകുമല്ലോ, കുട്ടി ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ്, മനസ്സിലായില്ലേ? ഈ കണക്കും കൂട്ടലും കിഴിക്കലും ഒക്കെ കുട്ടി പഠിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കണക്കിലൊന്ന് കുട്ടീനെട്ട് നിസ്കാരത്തിൽ എങ്ങനെ ഒന്ന്, നിസ്കാരവും കണക്കും ഇട്ടൊന്ന് ഇങ്ങനെ കൂട്ടണം. അതെങ്ങനെ ഇരിക്കും? അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ഒരുപാട് വിശദീകരിക്കില്ല, സമയം വളരെ വൈകി. ഞാൻ ഒരു ആണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ 500 മീറ്റർ ഉണ്ട് എന്ന് വെക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരു 500 മീറ്റർ ഉണ്ട് അല്ലേ. 40 സെൻറ്റിമീറ്ററാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ എന്ത് ദൂരം. അവനെ കൊണ്ട് നിങ്ങൾ കണക്ക് കൂട്ടിക്കണം, കണക്ക് കൂട്ടിക്കണം. ഈ കണക്ക് കൂട്ടിക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ, ഹദീസ് പറഞ്ഞിട്ടായിരിക്കണം. എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിൽ പറഞ്ഞതാണ്, നിസ്കാരത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പിന് എന്തുണ്ട്, 10 പ്രതിഫലമുണ്ട്. അഷറ ഹസനാത്ത് ലിക്കുല്ലി ഖത്വ, ഓരോ സ്റ്റെപ്പിനും എന്തുണ്ട്, 10 പ്രതിഫലമുണ്ട്. കുട്ടിനോട് നിങ്ങൾ കണക്ക് കൂട്ടിപ്പിക്കണം. ഭയങ്കരമായി ഉറച്ചു നിൽക്കും. 500 മീറ്ററല്ലേ, 500-നെ നിങ്ങൾ 40 കൊണ്ട് ഹരിക്കണം, എന്നിട്ട് 10 കൊണ്ട് പെരിക്കണം. ആ കുട്ടിൻ്റെ മനസ്സിൽ ഉറച്ചു. എത്ര കൂലിയുണ്ടല്ലേ, ഇന്ന് മറ്റേ അസംസ്കരിക്കാൻ പോയാൽ, മരുഭസ്കരിക്കാൻ പോയാൽ. ആ രൂപത്തിലുള്ള ഒരു ഒരു കണക്ക്, ഇത് ഏതൊക്കെ വിഷയമാണോ, ഞാനിതിങ്ങനെ പറയല്ല, ഏതൊക്കെ വിഷയമാണോ നിങ്ങൾക്ക് ഈ രീതിയിൽ കൂട്ടാനുള്ള, അതൊക്കെ നിങ്ങൾ കൂട്ടണം. എന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് നബി പറഞ്ഞ അവസാനത്തെ ഒരു വാചകമുണ്ട്, എന്താ, വദ്രിബൂഹു ബിആശ്ര, 10 ആയാൽ നിങ്ങൾ എന്താക്കണം, അടിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ അടിക്കാനുള്ള യോഗ്യത നമുക്കില്ല കേട്ടോ, അത് വേറൊരു വിഷയമാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ അടി എങ്ങനെ ഇരിക്കണം, അടി എന്താണ്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് നബി പറഞ്ഞു, അടി എന്ന് പറഞ്ഞാൽ എന്തല്ല, ചികിത്സയല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വളരെ കൃത്യമായി ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തൊക്കെ പറഞ്ഞു, അല്ലർബുലിൽ ഇസ്ലാഹ് ലാ അൽ ഇലാജ്. ലർബ് എന്തിനാന്നറിയോ, പിന്നെ ഒന്ന് നേരെയാക്കാൻ. എന്തിനല്ല, ചികിത്സയല്ല. അടിച്ചിട്ട് അവൻ എന്താക്കാനല്ല, ശരിയാക്കാനല്ല, നേരെ മറിച്ച് പോകുന്നു. അപ്പൊ ആ അടിക്ക് ഒരിക്കലും നബി അടിയുടെ രൂപം പറഞ്ഞത് ലർബൻ ഗൈറ മുബറിഹ്ന, വേദനിക്കാത്ത അടിയായിരിക്കണം അടിക്കേണ്ടത്. ഒരിക്കലും അവന് മേലെന്താക്കരുത്, വേദനിക്കരുത്, അടിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നോക്കി, നിങ്ങൾ നബി നിശ്ചയിച്ച പീരീഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 7-ാമത്തെ വയസ്സിൽ എന്താക്കണം, കൽപ്പിക്കണം. 10-ാമത്തെ വയസ്സിൽ എന്താകാവൂ, അടിക്കാവൂ. 7-ാമത്തെ വയസ്സിൽ നിങ്ങൾ പണി തുടങ്ങിയെങ്കിലേ 10-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് എന്താ പറ്റുള്ളൂ, അടിക്കാൻ പറ്റുള്ളൂ. 3 വർഷം കാലാവധി ഉണ്ട് ഈ കുഞ്ഞിന്. ആ 3 വർഷം കാലാവധി നിങ്ങൾ കൊടുക്കും. നിങ്ങൾ എന്താ നിസ്കരിക്കാൻ പറയലേ,
പത്ത് വയസ്സായിട്ടാ പറയല്, കാരണം എന്താ അപ്പളെ നബി അടിക്കാൻ പറഞ്ഞുള്ളൂ, അപ്പൊ പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയാം. എന്നാ പിന്നെ 13-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ചൂരലെടുക്കാൻ പറ്റുള്ളൂ, അത് വരെ നിങ്ങൾ അടിക്കാൻ പാടില്ല. നബി നിശ്ചയിച്ചാണ് എന്ത്, 3 കൊല്ലം കാലാവധി. ആ കാലാവധി തീർച്ചയായിട്ടും എന്താക്കണം, പൂർത്തിയാക്കണം, അതാണ് വേണ്ടത്. ഈ ഒരു രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിക്കുള്ളത്. നബി ആ രൂപത്തിലാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഈ ഒരു രൂപം മാത്രമേ നമ്മളും സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതൊരു വലിയ വിഷയമാണ്. ഇങ്ങനെയാണ് കഴിഞ്ഞാൽ ഈ ഒരു സംഗതി ഇങ്ങനെയാണ് കഴിഞ്ഞു പോയാൽ, ഇനി ഒരുപാട് സംഗതികളുണ്ട്. സലഫ് സാലിഹ്യങ്ങൾ ചെയ്തിരുന്ന ഭയങ്കര മനോഹരമായ സംഗതികളുണ്ട്. പള്ളികളുമായി കുട്ടികളുടെ അടുപ്പുണ്ടാക്കാൻ, പിന്നെ പല മഹല്ലുകളിലും അവർ ഈ അബ്ദുല്ലാഹി മുബാറക്കിൻ്റെയൊക്കെ ചരിത്രത്തിൽ കാണാം. വളരെ മനോഹരമായ സംഗതി എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന ഒരു സംഗതി, കുട്ടിയുടെ കയ്യിൽ ഒരു ഷീറ്റ് കൊടുക്കുക, ഒരു പേപ്പർ, മനസ്സിലായില്ലേ, എന്നിട്ട് നിസ്കാരത്തിന് ചെല്ലുമ്പോഴൊക്കെ ഇമാമിനെ കൊണ്ട് അതിൽ എന്ത് ചെയ്യിക്കുക, സൈൻ ചെയ്യിക്കുക. എന്നിട്ട് മഹല്ല് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണം. ഏറ്റവും കൂടുതൽ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഭയങ്കരമായ എഫക്റ്റീവായിരിക്കും. കുട്ടികളെങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല. ഈ രൂപ സഹോദരന്മാരെ, ഇനി ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. നിങ്ങൾ നമ്മൾ പണ്ട് ഞാൻ എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ അങ്ങനെയല്ലല്ലോ, വാപ്പ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂല. ഈ രൂപത്തിലുള്ള കുട്ടികളിൽ ഈ ഒരു ദീനിനെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചും ഈ രൂപത്തിലുള്ള ഒരു സംസ്കൃതി നാം പടുത്തുയർത്താൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ സഹോദരന്മാരെ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. വേറെ ഒരു ശൈലിയും നമ്മൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇനി നമ്മൾ വരേണ്ടത് ഒരു പിന്നെ ഒരു പ്രായമുണ്ട്, 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു പ്രായം, ഒരു കൗമാരപ്രായം എന്ന് പറയുന്ന പ്രായം. ആ പ്രായത്തിലേക്കാണ് വരുന്നത്. ഇൻഷാല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഈ പറയുന്നതിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് ഒരു നല്ല സംസ്കാരമുള്ള ദീനുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ആ തെർബിയത്ത് എന്താണ് എന്നാണ് നമുക്ക് ഈ വളർത്തിയെടുക്കാനുള്ള ഏതെങ്കിലും ആധുനിക സംവിധാനങ്ങളോ രൂപങ്ങളോ അല്ല ആവശ്യം. നമ്മുടെ മതവും നമ്മുടെ സംസ്കാരവും ഒക്കെ പറയുന്ന ഈ രൂപത്തിലുള്ള ഒരു രീതിയുണ്ട്. ആ രീതി അടിസ്ഥാനമാക്കി പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങൾക്കും അള്ളാഹു ആ സൗഭാഗ്യം നൽകുമാറാകട്ടെ. ദീനനുസരിച്ച്, ദീനിൻ്റെ തെറിവീത്ത് അനുസരിച്ച് വളരാനുള്ള സൗഭാഗ്യം നമ്മുടെ മക്കൾക്കും, വളർത്താനുള്ള സൗഭാഗ്യം രക്ഷിതാക്കളായ ഞങ്ങൾക്കും അള്ളാഹുവേ നീ കനിഞ്ഞരുളയണമേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.